ജനനവും മരണവും ഏവർക്കുമുണ്ട്. ഇതുപോലെ ജീവിക്കുകയും പോയ പിന്നിലനിൽക്കുകയും ആർക്കെങ്കിലുമാകും. ഒരു കൊടുങ്കാറ്റിന്റെ ശക്തിയാൽ പറന്നുയർന്നുയരങ്ങളിൽ കലയെ ഉയർത്തി ശൃംഗത്തിൽ വാഴും പൊന്നുളിയെ, അങ്ങയെ വാഴ്ത്തുന്ന ജനങ്ങൾക്കും എന്നുള്ളിലെ കലയ്ക്കും ഉഷസേകിയ ഗുരുവെ, അങ്ങയുടെ പാദങ്ങളിൽ നമിക്കുന്നു.
ശിഖരം നീ തഴുകും നീ നിഴൽ പോലെ നിന്റെ കൂടെ ലവ്വാ ലവ്വാ കനലല്ലേ കാന്തം നീ കരളിൽ നീ കുളിരും തന്നേ ലവ്വാ ലവ്വാ നീ തൊടാത്ത ശൃംഗം മുണ്ടോ തേൻ വരിക്കച്ചാറും കണ്ടേ മേനയിൽ നീ നുള്ളി നോക്കി ലവ്വാ 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 സിംഗിൾ കിസ് ലവ്വാ ചിങ്കാരപ്പൂവേ ലവ്വാ എൻ രാവുക കണ്ടത് ലവ്വാ മനസ്സെന്നും തന്നെ ലവ്വാ ഊണുറക്കമില്ല ലവ്വാ അടിയതിന്റെ പേരാ ലവ്വാ സിംഗിൾ കിസ് ലവ്വാ ചിങ്കാരപ്പൂവേ ലവ്വാ നീ തേടില്ലേ ലവ്വാ ലവ്വാ മിഴിയോരം മിഴിയോരം നനയല്ലേ അഴകുള്ള മുത്തം നീയും തന്ന ലവ്വാ കള്ളനാമി കണ്ണ നിന്ന് പാൽ കുടം തേടുന്നു വല്ലോ ചുണ്ടിലോറും തുള്ളി കണ്ട് ലവ്വാ 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 സിംഗിൾ കിസ് ലവ്വാ ശിംഗാരപ്പൂവേ ലവ്വാ സുരസുന്ദരി നീ ലവ്വാ ഋതുഭംഗീതോ ലവ്വാ ഇണയായിടുമോ ലവ്വാ 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 പൗരനായ ചലച്ചിത്ര നിർമ്മാതാക്കളുടെ ജാംബവാനായ നമ്മുടെ മനോരഞ്ജൻ സാറിന്റെ അമ്മായി അച്ഛൻ മിസ്റ്റർ പൂർണം ചന്ദ്ര റാവു സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വെൽക്കം സർ. മോനെ, മനു മനു, മുത്തശ്ശനെ കണ്ടോ? മുത്തശ്ശൻ എപ്പോഴും കാണുന്നതല്ലേ, ഇതിലെന്തിരിക്കുന്നു? അവന്റെ ഒരു അതും വെച്ചോ. You such a kid. അതെ, അങ്ങനെയാണെന്ന് വെച്ചോ. ഇത് ഞാൻ പറയുമ്പോഴേ കൊടുക്കാവൂ. മോനെ കോള കുടിക്കടാ. ബാഡ് ഫോർ ഹെൽത്ത് മുത്തശ്ശി. ഇതിനൊന്നും കുഴപ്പമില്ല, മറ്റുള്ള കുട്ടികളും ഇതൊക്കെ തന്നെയല്ലേ കുടിച്ച് ശീലിക്കുന്നത്. ആരോഗ്യത്തിന് ഹാനികരവാ. നാക്കിന് കുറച്ച് നീളം കൂടുതൽ അച്ഛനെ പോലെ. അച്ഛൻ സിനിമാ നടനാ. താങ്ക് ഗോഡ് അച്ഛാ. നിനക്ക് എന്ത് പറഞ്ഞാലും എന്താണ് ഒരു പുച്ച. കണ്ടില്ലേ അച്ഛന് ജനങ്ങൾ കൊടുക്കുന്ന കയ്യടി? അത് ശബ്ദമല്ലേ. നിനക്കങ്ങനെ തോന്നു. ആരാധകരെ കണ്ടില്ലേ, കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കിയ. എഴുന്നേറ്റ് എങ്ങോട്ടാ പോന്നെ? എന്താ ഫോൺ തട്ടിപ്പറിച്ചിട്ട് പോയോ? പോട്ടെ. ഓക്കേ, മൈക്കിന്റെ വോളിയം ഒന്ന് കുറച്ചേക്കോളാം.
നല്ല തലവേദന. തലവേദനയ്ക്കും കൈയടിയാണല്ലോ, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, പടം ഒക്കെ അല്ലേ? സുഗു സാറേ, വല്ലാത്ത തലവേദന. ഒരു ഗുളിക എടുത്ത് തരട്ടെ? ഫ്ലാസ്ക് അവിടെ. അത് പിന്നെ എൻ്റെ തന്നു വിട്ടായിരുന്നു, ഞാൻ ആ ഫ്ലാസ്ക് മറന്ന് വീട്ടിൽ വെച്ചിട്ടിങ്ങി പോകുന്നു. ഞാനാണ് നടൻ, നീ എൻ്റെ മാനേജറാ, എൻ്റെ അടുത്ത് ആക്ട് ചെയ്യണ്ട. സാറിനെ കളിപ്പിക്കാൻ പറ്റുമോ? അമൃതുണ്ട്, അമൃത് ഞാൻ കൊണ്ടു. അറിയാൻ വിഷം. അല്ല, അത് അളവ് കഴിഞ്ഞാലേ പ്രശ്നമുള്ളൂ. ഇതിന് അളവല്പം കുറവാണ്, സാരമില്ല. പാർട്ടി ഉണ്ടെന്നുള്ള കാര്യം മറക്കണ്ട, ഞാൻ പറഞ്ഞുതരേണ്ട ആവശ്യമില്ല. എങ്കിലും ഒന്ന് എടോ, ഇനി വന്നോടും. ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ബാത്റൂം ഉണ്ട്, സാറിനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകും. വേറെ ആരെയും അങ്ങോട്ട് വിടരുത്, സെല്ലി ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞ് ശല്യം ചെയ്തോ. എന്തായത്? നോ നോ, ഫോട്ടോ എടുക്കരുത്. നോ നോ, സത്യമായിട്ട് ഇന്ദ്ര, ഐ ലവ് യു. എന്റെ അമ്മയാണ് നിർബന്ധിച്ച് എന്നോട് ഇവിടെ വരാൻ പറഞ്ഞത്. ഓ ഗോഡ് ഡാഡ് ഡാഡ്. സബ് സബ് ഇസ് തരഫ്, ദിസ് വേ സർ. ഹലോ സർ. Excuse me. Excuse me, sir. No, 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 no. It's not for toilet. No, I sir. I want to tell you something. No, no, no. It's very urgent. Nobody allowed inside. Go to the top floor. Mm. Mm. Please, sir. Indra, please just don't worry about it. Okay, sir. I handle it. He's in the toilet. Abhi toilet block hai. Yeah, 1 minute. Yeah. Okay, sir. Yevado to poye? Top floor bhej diya, sir. And... Sir. Ab jaiye. And I love you. Thank you, sir. Nyan ippa theater bathroom inna samsaarikkunnu. യായാ, അച്ഛൻ്റെ പുതിയ പടം ചോദിക്കല്ലേ, എനിക്ക് ദേഷ്യം വരും. ഒരു മസാല പടം പോലെയാ. ഹീറോയിനെ മുന്നിലിരുത്തിട്ട് ബ്രേക്കില്ലാതെ വണ്ടി പൊക്കി കാണിക്കുക. സാധാരണ വണ്ടിക്ക പെട്രോൾ ഒഴിക്ക, ഇയാളാണെങ്കിൽ ഐ ഡോ നോ ഹിറ്റ് എന്നാ പറയുന്നു. ജനങ്ങൾ എങ്ങനെ സഹിക്കുന്നു. ഇറ്റ്സ് ലൈക്ക് റിലേഷൻ യാർ, ആൻഡ് ദ തിങ് ഈസ് ഗോഡ്. അയാൾക്ക് ഈ പ്രായത്തിൽ ഇതൊന്നും ആവശ്യമില്ലായിരുന്നു. എന്തിയാ, വീട്ടിലാരെങ്കിലും പറയുന്നത് കേൾക്കണ്ടേ? എനിക്ക് കള്ളം പറയാൻ പറ്റൂ? പ്രായത്തെ മാനിച്ച് ഞാനൊന്നും ചോദിക്കാതിരിക്കണോ? ശരി ശരി, അതൊക്കെ പോട്ടെ. യു ആർ കമ്മിങ് ടു ദ പാർട്ടി നോ? കം ഓൺ, ഹോട്ടലിൽ റൂമൊക്കെ ഉണ്ട്, നമുക്ക് അടിച്ചു പൊളിക്കാം. നീ പേടിക്കണ്ട. ശരി, ഐ ഗോട്ട് ടു ഗോ നൗ. ബൈ ബൈ ബേബ്. നമസ്കാരം. ഇപ്പോഴാണോ വരുന്നത്? ഒരു പാട്ട് കഴിഞ്ഞു, പതുക്കെയാണോ വരുന്നത്? അതൊന്നും സാരമല്ല. വരൂ വരൂ. ഹീറോ സാറിന് സുഖമാണോ? ഇടയ്ക്കിടയ്ക്ക് തലവേദന ഉണ്ടെന്ന് പറയും. സന്തോഷത്തിനും വിജയത്തിനും വെള്ളമടി തുടങ്ങിയ എങ്ങനെയാ? വെള്ളമടിച്ചു കഴിഞ്ഞാൽ തലവേദന മാറുന്നാ പറയുന്നത്? നിങ്ങളല്ലേ ഒഴിച്ചു കൊടുക്കണേ, പറഞ്ഞൂടെ. ഞാൻ പറയുന്നത് സാറ് കേൾക്കോ, ഷൺമുഖ. സാറ് പറയുന്ന കേൾക്കുന്നതാണ് എന്റെ ജോലി. മാഡം ഡോക്ടർ അല്ലേ, അപ്പം മാഡം പറയുന്ന സാറ് കേൾക്കും. കൊള്ളാം, കേൾക്കുന്നു ഒരാള്. സ്പെഷ്യൽ ഗസ്റ്റ് ആണോ, ഗേറ്റ് വിട്ടേക്ക്. साप 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 हां सर, साप बाथरूम में गिर गया. മാഡം മാഡം, ഒരു ചെറിയ പ്രശ്നമുണ്ട്. മാഡം ഇപ്പൊ സീറ്റിൽ ഇരിക്കണ്ട, ഇവിടെ ഒന്ന് നോക്കിയാ മതി, പടം കാണാം. ആ ബാഗ് കൊണ്ടുവന്നിട്ടുണ്ടോ? ഈ ബാഗ് അല്ല, ഡോക്ടറിന്റെ ബാഗ്. എന്താ പറ്റി? ഈസ് ഇറ്റ് ഓക്കേ? ഞാൻ നോക്കിയിട്ട് വരാം. ആ സർ, ഇതർ. എന്താടോ ഇത്? ഇങ്ങനെ ഇവിടെട്ടാണോ താൻ അങ്ങോട്ട് വന്നത്? ഇയാൾ ഇവിടെ പോയി. എടോ ഇങ്ങ് വന്നേ, ഇങ്ങോട്ട് നോക്ക്. നോബഡി നോബഡി ഷുഡ് എൻട്രർ ഇൻസൈഡ് ബാത്റൂം. വർക്ക് ചെയ്യുന്നില്ലെന്ന് ബോർഡ് വെക്ക്, ലോക്ക് ചെയ്യ്. സോറി സാബ്, നൈ ഹോക്ക സാബ്. യാ സാബ്, ഈ ഫ്ലോർ മേം ഏകി ദ ടോയ്ലറ്റ് ഹന സാബ്. ഇന്റർവെൽ കി 5 മിനിറ്റ് ഹി ഹേ. തനിക്ക് വല്ല കംപ്ലൈന്റ് വെക്കാൻ പോകത്തില്ലേ? കാലേ പിടി. ക്യാ സാബ്? കാലേ പിടിക്കാനാ പറഞ്ഞത്? പേർ പക്കടോ? പേർ സുകുമാരൻ ചെട്ടിയാര്, പറഞ്ഞാലേ നീ ചെയ്യത്തുള്ളോ. പോടാ. ജി സാബ്. മൂക്കിടിച്ച വീണം തോന്നുന്നു. തിരിക്ക് തിരിക്ക് തിരിക്ക്. പതുക്കെ പതുക്കെ പതുക്കെ. ആ ഇരുത്ത് ഇരുത്ത്. എങ്ങോട്ട് പോവാ? ഇത് നേരെ ഇരി. ഒരു കാര്യം ചെയ്, തൂക്ക് തൂക്ക് തൂക്കടാ. എടാ, തൂക്കി എടുക്കാൻ പറഞ്ഞപ്പോ നീ എന്തിനാ തുപ്പുന്നേ? മുജേ ഊപ്പർ ഊപ്പർ പോക്ക് പോക്ക്. ഉടാനാ ഹേ? ഓ സാബ്, ഐ സാബ് ബോലോ സാബ്. ആ പോക്ക്, ആ പോക്ക്, ആ തൂക്ക്, ആ പോക്ക്, ആ ആ ആ പോക്കിയോ. ആ അയ്യോ. ഇറക്ക് ഇറക്ക് ഇറക്കടാ ഇറക്കടാ ഇറക്കടാ. തലയെടുക്കടാ ഹാജി. അയ്യോ, ഇങ്ങനെ ടാട്ടാതടാ. ഛേ, ഉയ്യ. ഒരു വിധത്തിൽ രക്ഷപ്പെട്ട. അയ്യോ, സിക്കെ അകത്താരാന്ന് ചോദിച്ചാ.
ഇതെല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്യേ കമ്പിളി. അയ്യോ സുഖു, നിക്ക് നിക്ക്. ഞാനും അമ്മ ആദ്യം ഹോട്ടലിലേക്ക് പോവാം. അവിടെ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങേരോട് പറയണം വീട്ടിലേക്ക് പോകരുത്, നേരെ റൂമിൽ വന്ന് ഡ്രസ് ചെയ്യണമെന്ന്. ഇതെന്ത് പറ്റി നിന്ന് വരയ്ക്കുന്നത്? വയറ്റിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ശരി, അതൊക്കെ പോട്ടെ, അങ്ങോട്ട്. ഞാൻ ചെപ്തോണ്ട് വെള്ളിപ്പോരണ്ടി. മനോ, മോനെ മനോ, ഇങ്ങ് വാടാ. എപ്പോ നോക്കിയാലും ഫോണും കുത്തിക്കൊണ്ട് പോയി. വണ്ടി വേഗം റെഡിയാക്കടാ. ഓടിയാണോ ബെന്റ്ലിയാണോ? നാല് ചക്രം ഉണ്ടായ മതി, നിന്നെ പോലെ അത് താർക്കുത്തരം പറയാൻ പാടില്ല. ഒന്ന് വെറുതെ ഇരിക്കടി. മിസ്റ്റർ മനോഹർ, പാർട്ടി ഏത് കൂട്ടല്ല? പാർട്ടിയോ ഷെറട്ടൻ? ഓ, ഇതുക്കോ തീസ്കോ. ഒതു പോപ്കോൺ തിന്നെന്ന് വെച്ച് വയറൊന്നും കേടാൻ പോകുന്നില്ലമ്മേ. അപ്പോൾ ഈ ചിത്രവും 100 ദിവസം ഓടുവോ സാറേ? ഏ, അതെനിക്ക് പറയാൻ കഴിയില്ല. പ്രേക്ഷകരുണ്ടല്ലോ, ദി ഓഡിയൻസ്, അവരാണ് നിശ്ചയിക്കേണ്ടത്. ബി ഫസ്റ്റ് ഡേ കളക്ഷൻസ്, റെക്കോർഡ് ബ്രേക്ക്. പക്ഷേ മനോരഞ്ജൻ സാറിന്റെ ഗുരു മിസ്റ്റർ മാർഗദർശി, ഇത്രയും നല്ലൊരു നടനെ സ്വന്തം അരികത്ത് വെച്ചിട്ടും അത്രയും കോടി ചെലവാക്കേണ്ട ആവശ്യമേ ഇല്ല. അത് മാത്രമേ അവർ ചെയ്യൂ. ഇതുപോലത്തെ ഒരു മസാല നമ്മുടെ സംസ്കാരത്തിന് ആവശ്യമില്ലെന്ന് സാർ. അവരുടെ ഇഷ്ടമാണ്. സുഖം, എന്താ ഇത്? ജെന്റ്സ് ടോയ്ലറ്റിന്റെ അത് ഞാൻ എങ്ങനെ പോകും? ഇത് എങ്ങനെ കൈകാര്യം ചെയ്യും? എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നോ, എങ്ങനെയാണെന്നുള്ള കാര്യം എനിക്ക്. അത് കണ്ടോ, സാർ സാർ സാർ, എന്തിനാ അങ്ങോട്ട് ക്യാമറ തിരിക്കുന്നത്? ഓക്കെ ഓക്കെ, വൺ മിനിറ്റ്, വൺ മിനിറ്റ് പ്ലീസ്. സാറേ, സുഖു ഒരു ബോട്ടില് റീഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അതുണ്ടോ? ഉണ്ട് സാറേ. അതങ്ങ് എടുത്ത്. ഫാൻസ് ഒക്കെ കാണില്ലേ. അഭിനയം വേണ്ട, നല്ല വേദനയുണ്ടോ? എന്റെ തലയാണേ സത്യം. വെള്ളം അടിച്ചതുകൊണ്ടല്ല, ലൈറ്റ് അടിച്ചതുകൊണ്ടാണ്. വെള്ളം അടിക്കാതെ നിങ്ങളുടെ ജോലി നടക്കും, പക്ഷേ ലൈറ്റ് അടിക്കാതെ പറ്റുമോ? ഐ അഗ്രി. അപ്പൊ ഇനി നല്ല മരുന്ന് തരണം. തന്ന മരുന്ന് ഫലിക്കുന്നേ ഇല്ല. നോക്കട്ടെ, ആ ഷട്ടൊന്ന് ഊരിക്കേ. അതിനൊക്കെ സമയം കാണൂ, പാർട്ടിക്ക് പോണ്ടതാ. തലവേദന എടുക്കുന്നുണ്ടല്ലേ ഇങ്ങോട്ട് വന്ന്? അതെ. ഇതിനൊക്കെ ആവശ്യമുണ്ടോ? ആവശ്യമുണ്ട്. തലവേദന മാറാൻ ഒരു ഉമ്മ വേണം. My phone is ringing. Dr. DS ആയിരിക്കും. Dr. DS? അർപ്പണ. MRI റിസൾട്ട് കിട്ടിയോ? ആ, ഞാൻ വരുമ്പോൾ കൊണ്ടുവരാം. ഡോക്ടർ തന്നെ കൊണ്ടുവരാനോ? ഹലോ. ഹലോ. ഹലോ ഡോക്ടർ DS, MD. എന്താ സുഖമല്ലേ? I'm fine. ഏയ്, നീയല്ലേ ഇവിടെ കാലം കൂടുതൽ പഠിച്ച MD ന്യൂറോ സർജൻ? ഇവള് സാധാരണ GP. എന്നേറ്റ് വരട്ടുക. Give me the phone. Wait, ഒരു മിനിറ്റ്. അല്ല, നീ തന്നെ പറ, വെള്ളം അടിക്കുന്ന ഒരു തെറ്റാണോ? ഇഞ്ചുറീസ് ടു ഹെൽത്ത് എന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഉടനെ ഒന്നും ആള് വടിയാവൂല, ശരിയല്ലേ? ഇതെന്താ കീടനാശിനിയാണ്? അങ്ങനെ വഴിക്കുക. നീ MD അല്ലടാ, അതിനും മേലെ. എന്താ പറയണ്ട? എന്നോട് പാർട്ടിക്ക് വന്നിട്ട് പറഞ്ഞാ മതി. അവളോടും അവിടെ വന്നിട്ട് പറഞ്ഞാ മതി. വന്നേക്കണം. ഫോൺ കട്ട് ചെയ്തേ. ഷോ, എനിക്ക് സംസാരിക്കണമായിരുന്നു. MRI റിസൾട്ടിന്റെ കാര്യം അറിയണ്ടേ? MRI നോക്കിയാലേ എന്റെ തലക്കകത്ത് എന്താ ഉള്ളെന്ന് പറയാൻ പറ്റുള്ളൂ. എന്റെ കണ്ണിലേക്ക് നോക്ക്. ഇത് ക്ലിനിക്. അപ്പൊ അതും ക്ലിനിക് അല്ലേ? 5 സെക്കൻഡ് മുമ്പല്ലേ അവിടെ വെച്ച് തന്നത്? അത് സ്മോൾ പെക്ക്. വിട്ട് തന്ന സമയം ഒരുപാട് എടുക്കും. പിന്നെ ശ്വാസം വിടാനും പറ്റില്ല. കളർ ഇരിക്കുന്ന കണ്ട. എന്താ പാർട്ടിയില് നിങ്ങളുടെ വൈഫ് നോക്കിയിരിക്കുക. എക്സാക്ട്ലി. എന്റെ കള്ള കാമുക, പെട്ടെന്ന് പോ. ഗോ.
പാർട്ടിക്ക് വന്നേക്കണം കേട്ടോ. സിംഗിൾ കിസ് എടാ, ആർക്കും കാണാൻ പറ്റില്ലല്ലോ, കൈയടി കേൾക്കുന്നുണ്ടല്ലോ, നമ്മൾ കണ്ടല്ലോ. കൊള്ളല്ലേ, വരും, നമുക്ക് അങ്ങോട്ട് പോവാം. വരും വരും. ആരെയാ നോക്കുന്നേ? അയാൾ ആരാ? എന്തിനു വേണ്ടിയാ? ബ്ലാക്ക് മെയിൽ ചെയ്ത് പണം തട്ടാനുള്ള പരിപാടിയെന്ന് തോന്നുന്നു. എന്ത് വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു? എനിക്കൊരു പെൺകുട്ടി ഉണ്ടെന്ന്. പെൺകുട്ടിയൊക്കെ സാദാ. യുമി ഡോട്ടർ? അതിന്റെ അമ്മ ആരാ? യാമിനി. യാമിനി? യാമിനി ഇവനെങ്ങനെ അറിയാം? ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല. അത്രയ്ക്ക് ഉറപ്പുണ്ടോ? ഏതെങ്കിലും ഒന്ന് പറ. തീർച്ചയായിട്ടും അറിയില്ല. ഇവൻ ഫ്രോഡാ. ഫ്രോഡാണെങ്കിൽ കമ്മീഷണറോട് പറഞ്ഞ് അവനെ പിടിച്ച് അകത്തിടാൻ നോക്ക്. ശരി സാർ. താങ്ക് യു സാർ. ഒരാൺകുട്ടിയുള്ളൂ സാറിന്. എങ്കിൽ ഇവനെ പിടിച്ച് അകത്തിട്ട് നമ്മുടെ പേരൊന്നും വെളിയിൽ വരരുത്. ഇല്ല, അടുത്ത പടം ആദിശങ്കറിന്റെ ആണെന്ന് പറഞ്ഞു. എത്തിയല്ലോ, നൂറായ സാറിനെ പറ്റി സിനിമയെ പറ്റി ഇപ്പൊ പറഞ്ഞോളൂ. പറഞ്ഞോളൂ പറഞ്ഞോളൂ, എങ്കിലല്ലേ നമുക്ക് വളർച്ച ഉണ്ടാവും. എന്തൊക്കെയുണ്ട്? ഭക്ഷണം കഴിച്ചോ? കഴിച്ചേക്കാം. അപ്പൊ ഇതുവരെ കഴിച്ചില്ലേ? ഞാൻ ഫ്രണ്ട്സിനൊക്കെ കണ്ടിട്ട് പിന്നെ കഴിക്കൂ. എന്താ ഇത്? ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ, ഒന്ന് വഴി മാറിക്കേ. മനസ്സിലായി, ഫോട്ടോ ഒക്കെ പിന്നെ എടുക്കാം. ഹലോ മനോഹ, വലിയൊരു ആൺകുട്ടിയായല്ലോ. യു ആർ സച്ച് എ ക്യൂട്ട് ബേബി. മാഡം ഒരു ഫോട്ടോ പ്ലീസ്. യാ കം. എടുത്തോ എടുത്തോ. കം ജോയിൻ അസ്. നോ താങ്ക്സ്. താങ്ക് യു. എനിക്ക് ഒരു കോപ്പി വേണം. ഓനെ കൊടുത്തേക്കണേ. സൂപ്പർ മാഡം. അച്ഛൻ എവിടെ? അച്ഛൻ മോളുണ്ടായിരുന്നു. ഐ ലൈക്ക് എ ഹെർബൽ, ഇറ്റ്സ് വെരി നൈസ്. താങ്ക് യു. ആരാ ഇത്? ഓ, ഗേൾ ഫ്രണ്ട്. അപ്പൊ ശരിക്കും വലിയ കുട്ടിയായല്ലേ. എൻജോയ്. ആ ഹെയർ ഇഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ പറഞ്ഞാണോ? നോ, ഷോർട്ട് ഹെയർ എനിക്ക് വലിയ ഇഷ്ടമാണ്. ഷോർട്ട് ഹെയർ ഗേൾസ് റിയലി ടേൺ മീ ഓൺ. റിയലി? റിയലി. അപ്പൊ ഞാനും എന്റെ ഹെയർ കട്ട് ചെയ്യാൻ പോവാ. കുഡ് യു? ഡോക്ടർക്ക് വെള്ളവടിയുണ്ടല്ലേ. അങ്ങനെ ഒരു ശീലമല്ലല്ലോ.
താൻ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കും, ഞാൻ പോയിട്ട് പോരാ. ഇവിടെ പോവാ. അതിനാണല്ലോ കർട്ടൻ. നീ ആ വീഡിയോ സ്ക്രീനിന്റെ പുറകിൽ എന്താ ചെയ്തോണ്ടിരുന്നത്? അമ്മയെങ്ങനെ പറഞ്ഞ പൂച കിട്ടും. ആർക്കാ? അപ്പനും മോനും കിട്ടും. ബാലചന്ദ്രൻ നിങ്ങളുടെ ചിത്രത്തെ കുറിച്ച് മോശമായി പറഞ്ഞിരിക്കുന്നല്ലോ, എന്താണെന്ന് കേട്ടോ. ഏ, കേസ് കോടതിയിലുള്ളപ്പോ അധികം സംസാരിക്കരുത്. ഇരിക്കേ അവിടെ ഇരിക്കേ. ബി, മിസ്റ്റർ ബാലചന്ദ്രൻ മിസ്റ്റർ മനോരഞ്ജന് ഒരുപാട് അവാർഡ് വാങ്ങിക്കൊടുത്തിരിക്കുന്നു. എന്നാൽ ആ അവാർഡൊക്കെ വെച്ചുകൊണ്ട് നാക്ക് വടിക്കാൻ പറ്റില്ലല്ലോ. അത് പറ്റില്ല. സ്റ്റാർ സ്റ്റാറ്റസ്, അതിൽ കിട്ടുന്ന അന്തസ്സുണ്ടല്ലോ, അതാണ് മുഖ്യം. സാറ് കാരണമല്ലേ അതൊക്കെ. ആ വാക്കൊന്നും പറയല്ലേ ശ്രീനിവാസ, ഞാനൊരു ഇൻസ്ട്രുമെന്റ് മാത്രം. അതിന് മലയാളത്തിൽ എന്താ പറയുക? അദ്ദേഹം തെലുങ്ക. എന്നോട് ചോദിക്കൂ. ഉപകരണം. അതെ, ഉപകരണം. ഉപകരണം പോലൊരു വസ്തു, അത്രേ ഉള്ളൂ. എന്നാൽ എന്റെ മരുമോനുണ്ടല്ലോ. മിസ്റ്റർ മനോരഞ്ജന് ഒരു തലവേദന, ഗുളിക കൊടുത്തു, ഒന്ന് കിടക്കുക. നത്തിങ്, നത്തിങ് ടു വറി. നിങ്ങളുടെ ബി പി ഇപ്പൊ എങ്ങനുണ്ട്? അതൊന്നും ഞാൻ കണക്കിലെടുക്കുന്നില്ല ഡോക്ടർ. വരാനുള്ളത് വഴി തന്നെ. തുറന്നു നോക്കാൻ പറ്റില്ലല്ലോ. അല്ല, ഈ സീറ്റ്സ് വേറെ ആർക്കെങ്കിലും അല്ലേ? നിങ്ങൾക്കല്ലല്ലോ ഡോക്ടർ. നീ ഊർക്കൊണ്ടേ, ഒരു ദിവസമല്ലേ, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പാവം കൊച്ചല്ലേ, തിന്നോടി മോളെ. ഞാൻ ന്യൂറോസർജന, അധികമായാൽ അമൃതും വിഷവാ. നിങ്ങളുടെ ഫ്രണ്ട് ലേഡി ഡോക്ടർ എന്ത് പറയുന്നു ഇതിനെ കുറിച്ച്? ആ ഡോക്ടർ എന്തൊക്കെയോ എന്നോട് പറഞ്ഞു, ഞാൻ ഒന്നിനെ കുറിച്ചും ചിന്തിക്കുന്നില്ല. ഡോക്ടർ പറയുന്നത് ഞാൻ അനുസരിച്ചിരുന്നെങ്കിലേ, ഞാൻ എന്നോ മണ്ണിന്റെ അടി പോയനെ ഡോക്ടർ. അല്ല ഡോക്ടറെ, ഡോക്ടറിന്റെ കൂട്ടുകാരനെ കണ്ടില്ലേ, ഒന്നും കഴിക്കാതെ കിടന്നുറങ്ങി. ഇന്നൊരു രാത്രിയല്ലേ, സാരമില്ല, പോട്ടെ. സുഗു, യു ഓൾസോ ഡു നോട്ട് ഡിസ്റ്റർബ്. അതെ അതെ, സാർ നാളെ ഫ്രഷ് ആയിരിക്കും. അല്ല, ഡോക്ടർ അർപ്പണെ സാറിന്റെ കൂടെ കണ്ടായിരുന്നല്ലോ. അവർക്കും വെളുപ്പിനെ ജോലിയുള്ളതാ, കിടന്നുറങ്ങാൻ പോയിരിക്കുക. അവളും അവിടെ ഈ ഹോട്ടലിൽ തന്നെയോ? നല്ല സുഖമില്ലല്ലേ. അവരവരുടെ വീട്ടിൽ പോയിരിക്കുന്നു. എനിക്കൊരു ഡ്രിങ്ക് വേണം. വാങ്ങിച്ചു തരാവുന്നേ സാറിനല്ല, അതിനെ വേറെ ആർക്കാ ഞാൻ വാങ്ങിച്ചേരുന്നേ? ആ ഒഴിക്ക്, കൊള്ളിച്ചൊഴിക്ക്. അല്ല, എന്താ ആശ കല്യാണം കഴിക്കാൻ ഇരിക്കുക? സാറേ, എന്തിനാ തലകുനിച്ച് നിൽക്കുന്നേ? വയറിനകത്ത് വിരക്കുത്തൽ വല്ലതും ഉണ്ടോ? അവര് ഡോക്ടറാണല്ലോ, ആ മാറ്റില്ലേ. കാര്യം എന്താണെന്നറിയാതെ ഇങ്ങനെ സംസാരിക്കാതെ ഒന്നും മിണ്ടാതിരിക്കാൻ നോക്കും. ഇറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ്. എനിക്കറിയാം എന്റെ വിഷമം. വിഷമിക്കണ്ട, ഇതിനേക്കാളും വിഷമിക്കേണ്ട വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. Mr. Manoranjan. Namaskaram sir. Cameron, സാറിന്റെ ക്ലോസപ്പ് ലേക്ക് പോ. ആ, ഓക്കേ ഓക്കേ. പഠത്തെ പറ്റി നിറയെ ചോദ്യങ്ങൾ ചോദിക്കണമെന്ന് അവരോട് പറഞ്ഞായിരുന്നു. അതിനെക്കുറിച്ച് ഒരു ചോദ്യം ചോദിക്കരുതെന്ന് സാർ പറഞ്ഞായിരുന്നു. എന്താ സാർ, എന്തെങ്കിലും മൂഡ് ഔട്ടി പറഞ്ഞതായിരിക്കും അത്? സാർ നല്ല മൂഡിലൊക്കെ തന്നെയായിരുന്നു, പക്ഷെ എന്തോ തലവേദനയാണെന്ന് പറഞ്ഞു, കോഫിയും കൊടുത്തു. ഓക്കേ. പിന്നെ സാറിന്റെ ഒരു ഫ്രണ്ട് വന്നിരുന്നു. ആര്? ദേ നോക്കിയേ, ആ സെക്കൻഡ് റോയിൽ കോട്ടിട്ടിരിക്കുന്നില്ലേ, അയാൾ തന്നെ. എനിക്കൊരു കാർഡ് തന്നായിരുന്നു, ഞാൻ ഒന്ന് നോക്കട്ടെ. ആ, ഇത് തന്നെ, ഇത് തന്നെ എന്റെ കയ്യിൽ. ആ, ജേക്കബ് സക്കറിയ. അത് തന്നെ, അത് തന്നെ. ഏ അനു, ഒരുപാട് ഒലിപ്പിക്കല്ലേ. സ്റ്റാർട്ട്. സർ, നിങ്ങളുടെ ഓരോ ചിത്രത്തിലും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് മൊമെന്റ്സ് ഉണ്ട്. അതുപോലെ നിങ്ങളുടെ കഥയിൽ, നിങ്ങളുടെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു സംഭവം പറയുമോ? ഇത്. Thank you. I'm so honored. Thank you, sir. എന്നാൽ ഈ വേദിയിൽ എന്താണ് പ്രത്യേകിച്ചുള്ള വിശേഷം?
എന്താ സർ ഇത്ര മാത്രം ആലോചിക്കുന്നത്? ഈ കയ്യടി തന്നെ ഒരു വിശേഷമല്ലേ സർ. സാറിന്റെ ഒരു കാര്യം, ഈ കയ്യടിയൊക്കെ ഒരുപാട് ലഭിച്ചിട്ടുള്ളതല്ലേ? ലഭിച്ചിട്ടുണ്ട്, പക്ഷേ ഒരു കലാകാരനെ സംബന്ധിച്ച് അടുത്ത കയ്യടി എപ്പോ കിട്ടും എന്നൊരു ഗ്യാരണ്ടി കിട്ടിയാ കിട്ടി. സോ ഇനിയും ഒരു കയ്യടി ലഭിക്കോ ഇല്ലയോ എന്നുള്ളതിൽ എനിക്കും ചെറിയ സംശയമൊക്കെ ഉണ്ട്. താങ്ക് യു. കാം ത്രീ, ഓഡിയൻസിലേക്ക് പാൻ ചെയ്യൂ. ആ ഓക്കെ ഓക്കെ, ഹോൾഡ്. കണ്ടില്ലേ സാറിന്റെ സങ്കടം പെട്ടെന്ന് തീർന്നത്? വെൽ, കുറച്ച് പിന്നിലേക്ക് പോകാം. അപ്പു മനോരഞ്ജന്റെ വയസ്സ് 24. സാർ ചെയ്തിട്ടുള്ള 5 പടങ്ങളും ക്ലാസിക്. അതൊക്കെ ബാലചന്ദ്രൻ സാറിന്റെ ഡയറക്ഷൻ ആയിരുന്നു. അടുത്തതായി 6-ാമത്തെ പടവും ചെയ്യാൻ പോവുകയാണ്. മെഗാ ബഡ്ജറ്റ്, വിച്ച് മേഡ് യു എ ഹ്യൂജ് സ്റ്റാർ. ഐ മീൻ വി ഓൾ നോ ദാറ്റ്. ആ പടത്തിന്റെ പ്രൊഡ്യൂസർ സാറിന്റെ അമ്മയച്ഛനാണ്. ആ വർഷം തന്നെയായിരുന്നു സാറിന്റെ കല്യാണവും കഴിഞ്ഞത്. ആ സമയത്ത് നെഞ്ചിൽ കൈവെച്ച് പറയൂ സർ, മിസ്റ്റർ മനോ മോഹിച്ചതും സ്നേഹിച്ചതും സിനിമയെ തന്നെയാണോ അതോ അന്നത്തെ മിസ് വരലക്ഷ്മിയാണോ? നിങ്ങൾ അവളെക്കാളും സിനിമയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് അവൾക്ക് നന്നായിട്ടറിയാം. പക്ഷേ നിങ്ങളവളെ കൈവിട്ടത് അവളെ ഒരുപാട് വേദനിപ്പിച്ചു. നിങ്ങളുടെ ഫാദറിലോ നിറയെ പണവുമായിട്ട് അവളുടെയൊക്കെ ചെന്നു നിങ്ങളെ വിട്ട് പോകാൻ വേണ്ടി. ആ സമയത്ത് അവൾക്ക് പൈസ അത്യാവശ്യമുണ്ടായിരുന്നെങ്കിലും അവളത് തൊട്ടില്ല. അവൾ ആ പൈസയും വാങ്ങിയില്ല, അബോർഷനും ചെയ്തില്ല. അല്ല, അന്ന് ആ കുഞ്ഞിനെ നശിപ്പിച്ചിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ മോള് മനോന്മണിയെ കിട്ടുമായിരുന്നു. മനോന്മണി യാമിനിയുടെ പേരാ. ഞങ്ങൾക്ക് ഇനിയൊരു മോള് കൂടിയുണ്ട്, എലിസബത്ത്. നിങ്ങൾ വളരെ വലിയ മനുഷ്യൻ. എല്ലാരും എന്നോട് കള്ളം പറഞ്ഞു, സുഖ പോലും. ഹേ വിട് സർ, അതെല്ലാം പഴയ കഥ. നിങ്ങൾക്ക് നല്ലത് പറഞ്ഞോന്ന് കരുതിയാ അവൾ ഇങ്ങനെയൊക്കെ ചെയ്തത്. യുനോ, ആ സമയത്തൊക്കെ എന്റെ ഈ സിനിമാ ജീവിതം എന്ന് പറയുന്നത് തന്നെ പൂർണ്ണചന്ദ്ര റാവുവിന്റെ കയ്യിലായിരുന്നു. നന്നേ ചെറുപ്പം, വലിയ ആഗ്രഹങ്ങൾ, കൺഫ്യൂഷൻ കാരണം ജീവിതം തന്നെ. വി ആർ കാത്തലിക്സ് യുനോ. ഞാൻ എന്റെ അമ്മയോട് പറയാൻ പോയപ്പോഴേക്കും, ഓ സോറി, ഇറ്റ്സ് ഓക്കെ. വെൻ ഐ സ്പോക്ക് ടു മൈ മോം, അമ്മ ഇത് വേണ്ടാന്ന് കൂടി പറഞ്ഞില്ല. ഞാൻ കണ്ട ഈ ലോകത്ത് വെച്ച് രണ്ട് ഗ്രേറ്റ് ലേഡീസ്, ഒന്നെൻ്റെ അമ്മ, ഒന്ന് യാമിനി. എന്നാലിപ്പോൾ രണ്ടുപേരും ഇല്ല. ഓ ഐ എം സോറി യാമിനി, ഷീസ് നോ മോർ നൗ. അവള് പോയി. ഏ, ഇറ്റ് വാസ് എ ബാഡ് ആക്സിഡൻറ്റ്. എന്റെ ഭാര്യയുടെ അവസാനത്തെ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടിയാണ് ഞാൻ ഇവിടേക്ക് വന്നത്. മനോന്മണി അവളുടെ സ്വന്തം അച്ഛനെ ഒരു തവണയെങ്കിലും കാണണമെന്നുള്ളത് യാമിനിയുടെ അവസാനത്തെ ആഗ്രഹമായിരുന്നു. എനിക്ക് വേറൊരു സഹായവും വേണ്ട. അവൾ ചോദിച്ച ഒന്നും, അവളുടെ ഒരാഗ്രഹവും ഇന്നുവരെ ഞാൻ സാധിച്ചു കൊടുക്കാതിരുന്നിട്ടില്ല. അതുകൊണ്ടാ പ്ലീസ്. You must have loved her. I still do, sir. I'm very sorry. എന്റെ ഡോട്ടറിന്, സോറി, നിങ്ങളുടെ ഡോട്ടർ, രണ്ടും ഒന്ന് തന്നെയല്ലേ സാർ? താങ്ക് യു. ഇന്ന് അവൾക്ക് ഈ കാര്യം അറിയാമോ? അറിയാം, എന്നാ വൈകി അറിയിച്ചത്? ഡിഗ്രി കഴിഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത്. ഡിഗ്രി കാലം കടന്നുകൊണ്ടിരിക്കല്ലേ മനു. ഓ സോറി, ക്യാൻ ഐ കോൾ യു രഞ്ജൻ? യാ.
ബിക്കോസ് ഐ കോൾ മൈ ഡോട്ടർ മനു, ദാറ്റ്സ് വൈ. മനുവിന്റെ ഫോട്ടോ കാണുന്നോ? മനോൻ മണി. അവൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഉള്ളത്. ഷിഹാസ് ഇൻ ദ കോളേജ്. ഏത് ഡിഗ്രിക്ക് പഠിക്കുമ്പോ? സ്വയബോധമുള്ളവർ ചെയ്യുന്ന കാര്യമാണോ ഇത്? സാറിന്റെ അടുത്ത പടം ആദിശങ്കരൻ, അത് ഓർമ്മ വേണം. പടത്തിന്റെ പൂജ, പരസ്യങ്ങളും എല്ലാം ഒരുപോലെ വരണം. ആദിശങ്കരന്റെ ഗെറ്റപ്പിൽ സാറിന്റെ പടവിട്ട് അതിന് താഴെ കല്യാണം കഴിഞ്ഞും ബ്രഹ്മചാരി, മനോരഞ്ജന്റെ മന്മത ലീലകൾ എന്നെഴുതി വരും. ആദിശങ്കരൻ പകുതിക്ക് നിൽക്കും. അവസാനം ആ ഒരു ചീത്തപ്പേര് മാറ്റിയെടുക്കാൻ വേണ്ടി പറഞ്ഞു തരുന്നതിന് മുമ്പേ ഇത് എവിടേക്കാ? ആദിശങ്കറിന്റെ അഡ്വാൻസ് എമൗണ്ട് തിരിച്ചു. എന്താ അതെന്തിനാ? എനിക്ക് ടൈമില്ല ഇപ്പൊ പടം ചെയ്യാൻ. എന്നാര് പറഞ്ഞു? 90 ദിവസം ഞാൻ അവർക്ക് കാൽഷീറ്റ് കൊടുത്താ. ആ 90 ദിവസം എനിക്ക് വേറെ ജോലിയുണ്ട്. 90 ദിവസം? അതെന്ത് ജോലിയാ? വേറൊരു പടം ചെയ്യാനുണ്ട്. ആരുടെ കൂടെ? എന്റെ ഗുരുനാഥൻ ബാലചന്ദ്ര സാറിന്റെ ഒപ്പം. ഏതവനാ അതിന്റെ പ്രൊഡ്യൂസർ? ഞാൻ തന്നെയാ. ഓ ശരി. നിങ്ങളുടെ അമ്മായിച്ചന്റെ അടുത്ത് പറഞ്ഞായിരുന്നോ? അവർക്കറിയാവോ കാര്യങ്ങൾ? പിന്നെ നീ എന്റെ മാനേജറാണോ അങ്ങേരുടെ മാനേജർ? അല്ല, ഞാൻ ചോദിച്ചു. ഞാൻ ചോദിച്ചതിനുള്ള മറുപടി ആദ്യം. സാറിന്റെ മാനേജറാ. അപ്പൊ വേഗം തന്നെ താൻ പോയി ബാലചന്ദ്ര സാറുമായി ഒരു അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്യും, അങ്ങേരുടെ സൗകര്യത്തിനനുസരിച്ച്. തനിക്ക് പറ്റുമോ ഇല്ലയോ? പറ്റും. അഡ്വക്കേറ്റിനോടൊരു വാക്ക്, ഒരു സംശയം ചോദിച്ചാ അത്ര തന്നെ. ഓക്കെ, ഷട്ട് അപ്പ് ആൻഡ് ഗെറ്റ് ഔട്ട്. അങ്ങനെയൊന്നും വിടാൻ പറ്റത്തില്ല. 10 പേര് കൂടി എങ്ങനെ ബഹളം വെക്കുന്നത് നിങ്ങളുടെയൊക്കെ പതിവായി മാറിയല്ലേ. PRO ആണ് ഞാൻ. ഞാൻ പോലും 20 മിനിറ്റ് മുമ്പാണ് അറിഞ്ഞത്. ആദ്യം മീറ്റിംഗ് തീരട്ടെ, ബാക്കിയൊക്കെ പിന്നീട് പറയാം. ഇതെന്നാ സാറേ, മനോജ് സാർ ഒന്നും പറയാൻ പോകുന്നു? എന്റെ മോനെ, ഞാൻ പറഞ്ഞില്ലേ ഇന്റർവ്യൂ ഏർപ്പാടാക്കി തരാന്ന്? പിന്നെ എന്തിനാ ഈ കൈ പൊക്കുന്നത്? കണ്ടാ ഞാനൊരു കോമാളിയെ പോലെ തോന്നുന്നു. സാറ് കണ്ണാടി നോക്കാം. ആയിഷ മോളെ, തമാശയാണോ? ആദ്യം ഈ കൈ എടുക്ക്, ചതഞ്ഞു പോ. രണ്ടുപേരും കൂടെ 14 വർഷത്തിന് ശേഷം പടം ചെയ്യാൻ പോവാ? എന്തിന്? കൊറേ പടങ്ങൾ നമ്മൾ ചെയ്തില്ലേടാ. നീ ആണെങ്കിൽ പ്രശസ്തിയുടെ കൊടുമുടി ചെന്ന് എത്തുകയും ചെയ്തു. അതെല്ലാം വാസ്തവം തന്നെയാ സാർ, പക്ഷെ എനിക്ക് വേണ്ടി സാർ ഇപ്പൊ ഒരു പടം ചെയ്യണം. ഓ, നിനക്ക് തോന്നുമ്പോ നീ തേടി വരും. കാശ് വാരി എറിഞ്ഞാ സകലം നേടാവെന്ന് വിചാരിക്കുന്നു അല്ലേ? ഈ ബാലചന്ദ്രനെ അതിന് കിട്ടില്ല. സാർ ദയവ് ചെയ്ത് അങ്ങനെ ഒന്നും പറയരുത്. നമ്മളെ രണ്ടുപേരെയും ജനങ്ങൾ മറക്കാതിരിക്കാൻ വേണ്ടി ഒരു പടം, എന്നെ മറക്കാതിരിക്കാൻ വേണ്ടി ഒരു പടം ചെയ്യും. നിന്നെ ആരും മറക്കില്ലടാ. നിന്നെ ഓർമ്മപ്പെടുത്താനായിട്ട് നിന്റെ അമ്മായിയപ്പനുണ്ടല്ലോ, ദി ഗ്രേറ്റ് പൂർണ്ണചന്ദ്ര റാവു, ദി ഹൈ ജാക്കർ ആൻഡ് ദി കിങ് മേക്കർ. സാർ ഞാൻ കിങ് ഒന്നും അല്ല സാർ, ഞാനൊരു കലാകാരനാണ്. എന്നെ കലാകാരനാക്കിയത് അങ്ങാണ്. ഒരു മഹാനടൻ വന്ന് ചോദിച്ച ഉടനെ പടം ചെയ്യണമെന്നൊന്നുമില്ല, കഥ വേണം കഥ. ഇതെന്താ ആധാരം എഴുത്താണോ? ചടചടാന്ന് വന്ന ഉടനെ എഴുതി തള്ളാൻ? എന്നെ കൺവിൻസ് ചെയ്യുന്ന കഥയാണ് വേണ്ടത്. എൻ്റെ അടുത്തില്ല. നിന്റെ ഇലങ്ങാനും ഉണ്ടോ? ഇല്ല സാർ. സോ സിമ്പിൾ. എന്നാ നടക്കില്ല, പോന്നതാ നല്ലത്. സാർ മേ കമിങ്? യെസ്. സാർ ഡോക്ടർ അർപ്പണ വന്നിട്ടുണ്ട്. ആരാ? ഞാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞ സാർ, വിത്ത് യുവർ പെർമിഷൻ മേ ഐ കം പ്ലീസ്? ഡോക്ടർ അർപ്പണ, എക്സലന്റ് ഫിസിഷ്യൻ, ഫാമിലി ഫ്രണ്ട്. സാർ കോഫി? എനിക്കിപ്പോ ഒന്നും വേണ്ട, ഞാനൊന്നും ചോദിച്ചില്ലല്ലോ. ഓക്കെ ഓക്കെ. വേണ്ടടോ, ഓ താഴെ പോ. രണ്ടുപേരും സംസാരിച്ചു കഴിഞ്ഞിട്ട് ഞാൻ വരട്ടെ? വേണ്ട 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 വേണ്ട, സംസാരിക്കാനുള്ള എല്ലാം സംസാരിച്ചു കഴിഞ്ഞു. അവനെ ബോധിപ്പിക്കുകയും ചെയ്തു. സാർ അങ്ങനെയൊന്നും പറയരുത് സാർ, ദയവ് ചെയ്ത് അങ്ങ് നല്ല മനസ്സ് കാണിക്കണം. അങ്ങനെ ഒന്നും കാണിച്ചിട്ട് ഒരു പ്രയോജനവും ഇല്ല. നിന്റെ തലച്ചോറിൽ ഒരു മഹത്തായ നടൻ ഇങ്ങനെ കറങ്ങി കറങ്ങി നടക്കുക, അതിന് തക്കതായ കഥയാണ് ആദ്യം വേണ്ടത്. അതൊക്കെ നമുക്ക് ശരിയാക്കാം സാർ. എന്ത് നിഷ്പ്രയാസം അങ്ങ് പറഞ്ഞു. എന്നാ പോയി ഉണ്ടാക്കിക്കൊണ്ട് വാ, പോ കാണാം. സാർ എന്റെ കഥ പറയാൻ വേണ്ടി 1 മിനിറ്റ് സമയം എനിക്ക് തരണം. 1 മിനിറ്റ് അല്ലേ? ഓക്കെ സാർ. എന്നെ പോലെ അഹങ്കാരിയായ ഒരാൾ നാളെ എന്ന് പറയുന്നത് ഫ്യൂച്ചറിൽ എപ്പോഴോ സംഭവിക്കുന്നതാണെന്ന് വിശ്വസിക്കുന്ന ഒരാൾ പെട്ടെന്ന് എല്ലാം തകിടം മറയുന്ന പോലെ ഒരു ന്യൂസ് വരുന്നു സാർ. അല്ലല്ല, 2 ന്യൂസ് വരുന്നു സാർ. പ്രണയം, സ്നേഹം, താങ്ക് യു,
സോറി, ഇതൊന്നും പറയാൻ തന്നെ സമയമില്ല എന്ന് മനസ്സിലായി തുടങ്ങുന്നു. ഡോക്ടേഴ്സ് എല്ലാം തലച്ചോറിൽ ഒരു മുഴയുണ്ടോന്ന് പറഞ്ഞു. എന്താ, ക്യാൻസർ ആണോ? ആ അതെ. ഒന്ന് പോടാ അവിടുന്ന്. എന്തോ പുതിയതായിട്ട് പറയാൻ പോവാണെന്ന് വിചാരിച്ചപ്പോ മിക്ക സിനിമകളിലും കാണുന്ന ഒരു കഥ. എന്റെ ആദ്യത്തെ പടവും ഇതായിരുന്നു. നീ തന്നെ മൂന്നാല് പടം ചെയ്തല്ലോ. ഒരു കഥ എടുത്ത് വായിച്ചാൽ അതിൽ കാര്യകാരണങ്ങളൊക്കെ ഉണ്ടാവണ്ടേ? സാർ, ഇത് കഥയല്ല സാർ, ഇതാണ് യഥാർത്ഥ കാരണം. എനിക്ക് മനസ്സിലായില്ല. കഥ ഇനി വേണം അന്വേഷിച്ച് കണ്ടെത്താൻ. മനസ്സിലായില്ല. എനിക്ക് ശരിക്ക് ടെക്നിക്കലായി പറയാനറിയില്ല. അതുകൊണ്ട് ടെക്നിക്കലായി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയാ ഡോക്ടറെ ഞാൻ കൂടെ കൂട്ടിയത്. എന്നോട് ഒരുമാതിരി കളിയാക്കലൊന്നും വേണ്ട. നേരാണോ ഇത്? യെസ് സാർ. സാർ ഒരു പണം തന്നതുകൊണ്ടാ എന്റെ നല്ല സമയം ആരംഭിച്ചത്. ഇപ്പൊ എന്റെ ടൈം അവസാനിക്കാൻ പോവാ. എന്റെ അവസാനത്തെ പടം സാറിന്റെ ഒപ്പായിരിക്കണം. നോ 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 സാർ, ദയവ് ചെയ്ത് തടസ്സമൊന്നും പറയരുത്. തടസ്സം അല്ലടാ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്താണ് മോളെ ഇവന്? നീ പറ. അൺഫോർച്ചുനേറ്റ്ലി യെസ് സർ. എന്തൊരു കഷ്ടമാണടാ ഇത്. 83 വയസ്സായി എനിക്ക്. ഇവൻ കൊച്ചു ചെറുക്കനല്ലേ? ഇവനാണോ? എന്താ മോളെ, വാട്ട് ഈസ് ദിസ്? ബ്രെയിൻ ട്യൂമർ സർ. ഈശ്വര, വിചാരിച്ചതിനേക്കാളും വ്യത്യസ്തമായിരിക്കുന്നു. അത് മുന്നിലാ. ഇതിന് ഓപ്പറേഷൻ ഒന്നും ചെയ്യാൻ പറ്റില്ലേ? ഓപ്പറേഷനൊക്കെ ചെയ്യാം, പക്ഷേ ഈ കാര്യത്തിൽ പേഷ്യന്റ്. Is there any restroom? ബാത്റൂം എവിടെയാണെന്നാണ് ചോദിക്കുന്നത്. അതാ ഇടത് വശത്ത്. താങ്ക് യു സർ. എന്റെ മനസ്സിന് നല്ല ധൈര്യമൊക്കെ ഉണ്ട് മോളെ. എന്നാൽ ഈ മനോയുടെ കാര്യത്തിൽ ഐ ലവ് ദിസ് റാസ്കൽ. എനിക്കും അങ്ങനെ തന്നെയാ സർ. ഈ മുഖം കണ്ട ആർക്കാ പ്രേമിക്കാൻ തോന്നാത്തത്? എവരിബഡി ലവ്സ് ഹിം. എവരിബഡി. എടാ, നിന്റെ ആഗ്രഹം പോലെ തന്നെ പടം ചെയ്യാം. ഇപ്പൊ സന്തോഷമായില്ലേ? നീ എന്തുമാത്രം സമയം തരും? എനിക്കിനി ഉള്ള സമയം തന്നെ കുറവാണ് സാർ. ഓ മൈ ഗോഡ്, മൈ ഗോഡ്. എന്റെ കഷ്ടകാലത്തിന് ഞാൻ ഇത് ചോദിച്ചു പോയതാടാ. പറ, എങ്ങനത്തെ പടം ചെയ്യണമെന്ന് എന്നോട് പറ. ചെയ്യാം, ഞാൻ റെഡിയാ. സാർ, അത് എന്റെ ഈ കാര്യങ്ങളൊന്നും പുറത്താർക്കും അറിയില്ല. അറിയിക്കണ്ട, ഇത് നമ്മള് മാത്രം അറിഞ്ഞാ മതി. ഓഡിയൻസ് സിനിമ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോ ചിരിച്ച് സന്തോഷത്തോടു കൂടി വരുന്ന പോലൊരു കോമഡി പടം, അത് മതി സാർ. ചിരിച്ചോണ്ട് പോവാനാണോ? അതാണോ ആഗ്രഹം? ചെയ്യാടാ, കോമഡി ചെയ്യാം. നല്ലൊരു കോമഡി ചെയ്യാടാ. ഉത്തമവില്ലൻ. കമ്പനി പാർട്ട്നേഴ്സ് രണ്ടുപേരും കോടതിയിൽ വഴക്കൂടി നിൽക്കുമ്പോൾ നമ്മളാരും പറഞ്ഞിട്ട് ഇവൻ കൂട്ടാക്കില്ലല്ലോ. കോർട്ടും കേസും ഒക്കെ വിഡ്രോ ചെയ്തിട്ട് രണ്ടുപേരും സമാധാനമായി പോവാനൊരു ധാരണയായി. ആഹാ, അല്ല, ഈ വീട് തന്നെ എഴുതി കൊടുത്തുകൂടായിരുന്നോ ഗുരുദക്ഷിണിയായിട്ട്?
കാപ്പി കഴിക്കാനുള്ള ആഹാരം, കുളിക്കാനുള്ള ചൂടുവെള്ളം, കുടിക്കാനായിട്ട് സ്കോച്ച്, ഇതൊക്കെ എന്നോട് ചോദിക്കുന്നില്ലേ? ഈ കാര്യം എന്നോടൊന്ന് ചോദിച്ചുകൂടായിരുന്നോ? അതൊക്കെ എന്തിനാ നിങ്ങളോട് ചോദിക്കുന്നത്? ചോദിക്കേണ്ട, അതിന്റെ ആവശ്യമില്ല. ശ്രീമാൻ മനോരഞ്ജൻ അവർഗളെ, ഇനി മുതൽ എന്നെ നിനക്ക് ആവശ്യമില്ല. നിന്നെ ഉപദേശിക്കാൻ അയാളുണ്ടല്ലോ, ബഹുമിടുക്കനായ ബാലചന്ദ്രൻ. ഞാൻ ഇനി മുതൽ അകന്നിരിക്കുന്നതാണ് നല്ലത്. അപ്പോ എന്നെ ഒറ്റയ്ക്കാക്കിട്ട് പോവണോ? ഇത് ആരും ആരെയും ഉപേക്ഷിച്ചിട്ട് പോകുന്ന കാര്യമൊന്നല്ല. We are all the family, for God's sake. കുടുംബം ഒരു മണ്ണാങ്കട്ട. നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ ടിവിയിലും പത്രങ്ങളിലും വായിച്ചറിയുന്നതല്ല കുടുംബം, പ്രേക്ഷകളും ഓഡിയൻസ്. അവര് ഞാനല്ല. അച്ഛാ, എന്നെ കൊണ്ട് ഹോസ്പിറ്റലിൽ ഒന്ന് അഡ്മിറ്റ് ചെയ്യ്, അത് പറ്റില്ലെങ്കിൽ എന്നെ കൊണ്ട് എന്റെ വീട്ടിൽ കൊണ്ടാക്ക്. അമ്മ, ഞാനും വരുവോ? എടാ, തമാശ നിരക്ക്, ആരെ കുറിച്ച് ഒരു വിഷമവും ഇല്ല. സ്വന്തം കാര്യം സിന്ദാബാദ്, അച്ഛന്റെ അല്ലേ മോന്, കേട്ടോണ്ട് നോക്കിയിരിക്കുന്ന കണ്ടില്ലേ? നിങ്ങൾക്ക് വാ തുറന്ന് പറയാനൊന്നുമില്ലേ? പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്, പക്ഷെ ഈ നിസാര കാര്യത്തിന് ഇങ്ങനെ ദേഷ്യപ്പെട്ടാൽ എങ്ങനെയാ? ദേഷ്യമൊക്കെ മാറിയിട്ട് പിന്നെ സംസാരിക്കാം. ഓ, അപ്പൊ വലിയ കാര്യം വേറെ ഉണ്ടല്ലേ. അച്ഛനൊന്ന് എനിക്ക് വാ, നമ്മുടെ വീട്ടിൽ പോ. ഐ വിൽ ഗോ ബാക്ക്. ബൈ ഡാഡ്. കരിങ്കല് പോലെ ഇരിക്കാതെ എന്തെങ്കിലും ഒന്ന് മാതൃത്ത് പറഞ്ഞുകൂടെ നിങ്ങൾക്ക്? നിന്റെ ബി പി കുറയട്ടെ, എന്നിട്ട് സംസാരിക്കും. നല്ല കാര്യങ്ങൾ പറഞ്ഞ് സമാധാനിപ്പിച്ചാലല്ലേ എന്റെ ബി പി കുറയൂ. ഓക്കേ ഓക്കേ, വാട്ട്? ഓക്കേ പറയുന്നില്ല. അച്ഛാ, ഞാൻ എന്റെ പെട്ടിൻ തുടിയൊക്കെ എടുത്തോണ്ട് വരാം. വെൽത്താ ഉമ്മന, ബായ്. ഒരു ബായ് എങ്കിലും നിങ്ങൾക്ക് എന്നോട് പറഞ്ഞുകൂടെ? ബായ്. ചൂസാരാ, വിധി അല്ലാതെ. എടാ ആർമുഖം, മറിച്ചു പോയാവാ? അസല എവരടാ നുവ്വു? എവരി നുവ്വു? ഒരനാഥൻ, ഒരു തെണ്ടി, ഒരു പിച്ചക്കാരുടെ കയ്യിൽ നിന്ന് നിന്നെ രക്ഷപ്പെടുത്തി എന്റെ പൊന്നുമോള് വരലക്ഷ്മിയെ കൊണ്ട് കെട്ടിച്ചില്ലേ? അതിന് തന്ന കൂലിയാണോ ഇത്? എടാ വരലക്ഷ്മി, എനിക്ക് പ്രാണന, എന്റെ സർവ്വതും. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ച എന്റെ കൈ കൊണ്ടായിരിക്കും നിന്റെ മരണം. ഓ, കൊലപ്പെടുത്തു എന്നാണോ പറയുന്നത്? സന്ദർഭം കിട്ടി അതും ചെയ്യും. ഈ പൂർണ്ണചന്ദ്രറാവു കള്ളം പറയില്ല. റിയലി? ശരി, അതൊക്കെ പോട്ടെ. നിങ്ങളുടെ ഈ ഭീഷണി ശരിക്കുള്ളതാണെങ്കിൽ എനിക്ക് നിങ്ങൾ ചെയ്യുന്ന വലിയൊരു ഉപകാരമായിരിക്കും. ബി, നിങ്ങൾ ജയിലിലേക്ക് പോവുകയും ചെയ്യും. അത് കാണാൻ ഞാനുണ്ടാവില്ല. ഞാൻ പോവാ. ബൈ. ഈ വീടിപ്പോ എന്റെ പേരിലാണ് ഉള്ളത്. നിങ്ങളുടെ മകള് വരലക്ഷ്. താങ്ക് യു, ഞാൻ പോയിക്കോളാം. നീ ഒരുപാട് വിഷമിക്കും. ഒരിക്കലുമില്ല. സ്വസ്ഥാവും. സ്വസ്ഥാവും. നമസ്കാരം. സുഖോ സാർ? നമസ്കാരം. ഓ, ഗണപതി കുംഭവാമഹേ കവിം കവീനാമുപമശ്രവസ്തവം ജ്യേഷ്ഠരാജം ബ്രഹ്മണാം ബ്രഹ്മണസ്പദാന ശൃണ്വന്നോതിസാദനം ഏകദന്തായ വിദ്മഹേ വക്രതുണ്ടായ ധീമഹേ തന്നോ ദന്തി പ്രചോദയാഹാദേ മഹാഗണപതി പ്രസാദ സിദ്ധിരസു. ഇവിടെ സ്ഥലമുണ്ട് സാറേ. ഇവിടെ നമ്മൾ ക്യാമറ വെച്ചിട്ട് ലൈറ്റ് നമ്മൾ ഇവിടുന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഹെലികം യൂസ് ചെയ്ത് നമുക്ക് ഇവിടുന്ന് ഫോളോ ചെയ്ത് റൗണ്ട് ആയിട്ട് വരാം. അതേ ടെൻഷൻ ആവും. എക്സ്ക്യൂസ് മീ. യെസ്. താങ്ക് യു. പ്ലീസ്. അതെ അതെ. ഈ ക്രൗൺ ഉപയോഗിച്ച് പറ്റൂ? ആക്ച്വലി വളരെ വെയിറ്റ് ആണ് അത്. അതെ സാർ, കുറച്ച് വെയിറ്റ് കൂടുതലാണ്. അഭിനയിക്കാൻ വരുമ്പോൾ തന്നെ നല്ല വെയിറ്റോട് കൂടിയാണല്ലോ വരുന്നത്. അതും രാജാവിനും റാണിക്കും എന്തുമാത്രം ഉണ്ടായിരിക്കണം. അതിരിക്കട്ടെ, നീ ആദ്യം ഈ കഥ കേക്ക്. പറയൂ സാർ. പണ്ടൊരു കാലത്ത്, അതായത് ലോങ് ലോങ് എഗോ, സോ ലോങ് എഗോ, നോബഡി ക്യാൻ സേ ഹൗ ലോങ് എഗോ. അയ്യോ, പേടിക്കണ്ടേ, ഇതിന്റെ പേരാണ് ഫോക്ലോർ. ക്യാരക്ടേഴ്സ് എല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഉണ്ടായിരിക്കും, എന്നാൽ കളറിലാണ് ഷൂട്ട് ചെയ്യുന്നത്. ഹീറോയുടെ പേര് ഉത്തമൻ, പടത്തിന്റെ പേര് ഉത്തമ വില്ലൻ. വില്ലൻ എന്നുള്ളത് ഇംഗ്ലീഷ് പേരല്ലേ? തമിഴ്നാട്ടിലൊക്കെ ഇംഗ്ലീഷിൽ പേര് വെച്ചാൽ ടാക്സ് ബെനിഫിറ്റ് കിട്ടില്ല, ഇവിടെ അങ്ങനെയല്ലേ? എന്റെ പൊന്നപ്പനെ, നല്ല വിവരമുള്ള പെണ്ണാണല്ലോ. നല്ല വിവരമുള്ള ആള് തന്നെയാ. വില്ലൻ മലയാളം അല്ലെന്ന് ആരാ പറഞ്ഞേ? മല്ലയുദ്ധം ചെയ്യുന്നവൻ മല്ലൻ, വില്ലുകൊണ്ട് യുദ്ധം ചെയ്യുന്നവൻ വില്ലൻ, അർജുനൻ വില്ലൻ, ശിവൻ വില്ലാളി വീരൻ. അത് മാത്രമല്ല, പഴയൊരു മുത്തു വളരുന്ന നാട്ടിൽ ഉത്തമൻ എന്ന് പേരുള്ള ഒരു കൂത്ത് കലാകാരൻ. അർജുനന്റെ വേഷം
ആ കൂത്തില് അർജുനൻ ശിവനോട് വില്ലുവരം വാങ്ങുന്നതാണ് സീൻ. നമ്മുടെ വില്ലു പാട്ടും മലയാള നാടിൻ്റെ തെയ്യമാട്ടവും ചേർന്ന ഒരു ഫ്യൂഷൻ ഫോമാണ് ഇത്. വില്ലു പാട്ട് കഥ പറയും, തെയ്യം കടന്നു പോകും. നിങ്ങളൊക്കെ റെഡിയാണോ? ആ റെഡിയാണെന്ന്. ദാ ഇരിക്കുന്നതാണ് ദി ഗ്രേറ്റ് സുബ്ബു, സുബ്ബു ആറുമുഖം. പഴയ തമിഴ് നടൻ NSK കൂടെ ഉണ്ടായിരുന്നതാ. വില്ലു പാട്ടിൽ ഇയാളാണ് പ്രധാനി, ചുക്കില്ലാത്ത കഷായം പോലെ. ജിബ്രാൻ റെഡിയാണല്ലോ? ആ റെഡി സാർ. എന്നാ ഒരു മോണിറ്റർ തന്നെ തന്നെ. 1 2 3. ബില്ലടിച്ചു തകരിമിതോ പാട്ടൊന്ന് പാടി, ആഹാ പാട്ടൊന്ന് പാടി. വന്നരുളു സരസ്വതിയേ, താമരപ്പൂ താലം തീർത്തു വന്നു ദേവി പൂജ ചെയ്യ, വന്നു ദേവി പൂജ ചെയ്യ. ആന വന്നു ഭൂമി പൂജയ്ക്ക, തുമ്മിക്കൈയോടെ ആഹാ തുമ്മിക്കൈയോടെ. ചെണ്ടവാദ്യ മേളത്തോടെ േടം പാണ്ടി നാട്ടിൽ ചേരനാടു മണ്ണൻ ചേർന്നു, ചേരനാടു മണ്ണൻ ചേർന്നു. അർജുനനോ പാശുപദസോ വാങ്ങിയ കഥ, വാങ്ങിയ കഥ. ആദ്യമായി ആട പോകുമേ മേലവാനം താഴെ ഭൂമി, മധ്യത്തിൽ ഉത്തമവില്ല, മധ്യത്തിൽ ഉത്തമവില്ല. വേഷഭൂഷാദികളല്ല അണിഞ്ഞു സ്വാമി, ആഹാ അണിഞ്ഞു സ്വാമി. ഉപകാരി ബ്രഹ്മജ്ഞാനി, ഉപകാരി ബ്രഹ്മജ്ഞാനി. രാഷ്ട്രീയവാദികൾ സത്യം പറഞ്ഞപ്പോൾ അതിശയം ഞാനും കണ്ടേ. നയനകര ശിരസുമുടൽ അവയവങ്ങൾ നേർക്കുന്ന സകലകല കാഴ്ച വെച്ചേ. ആദിശിവൻ പാതിയും അതിശയിച്ച തപസോ, അർജുനന്റെ പേർ കേട്ടാൽ ഭയക്കും ഈ ലോകം. പാശുപരാസ്ത്രം ശാശ്വതവും വേഗം, സത്യവിജയങ്ങൾ നർത്തനവും ഇവിടെ. ശിവനേ ശങ്കരനാഥ ശിവ ശിവ ശങ്കര കൈലാസാധിപതി, ശിവ ശിവ ശങ്കര ചന്ദ്രകാധര ശങ്കര നടരാജ. വേദനമില്ല നടനം മാടും അമ്പല നടരാജ, വേദനമുണ്ടേ തെയ്യം മാടും അർജുനനും ഇവിടെ. കുറുകൽ പൊക്കിയാടും ഇവിടെ ഇരുവാട്ടം മാടുന്നോനെ, ശിരസിൽ ജടയിൽ ഗംഗാദേവി അരുളും മംഗളും. ശങ്കര 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 എല്ലാരും ഓടി മരത്തിൽ കയറിക്കോ, അല്ലെങ്കിൽ പാമ്പ് കൊത്തും. തറയിൽ നിൽക്കുന്ന ആപത്താണ്. ആറ എന്നെ കിള്ളിയത്, കടിച്ചത്. എവിടെയാണിത് കാണുന്നത്? ഇതെന്ത് കാണിക്കുക? എവിടെ പോയി? അയ്യോ, നാലു പേര് മരിച്ചു പോയല്ലോ. ജീവനുണ്ട്, ജീവനുണ്ട്. നമ്മുടെ ആളല്ലേ, ഇവനെങ്കിലും ഒന്ന് രക്ഷിക്കാൻ നോക്കാം. നമ്മുടെ ആളെന്ന് പറഞ്ഞ് അവിടെ നിന്നും കൊണ്ട് വാവക്കാൻ പറ്റില്ല. അഞ്ചാമത്തെ ആളും മേപ്പോട്ട് പോയി. എന്നിരുന്ന പാമ്പാണതോ പാവേ? അതുപോലെ അറിയാതെയാണോ ഇത്രയും കാലം പാമ്പിനെയും കൂടെ നടന്നത്? അയ്യോ അയ്യോ, എന്റെ പാമ്പിനെ ഒന്നും ചേര്, അടിക്കല അടിക്കല. അയ്യോ അടിക്കല അടിക്കല. അയ്യോ അയ്യോ അടിക്കല, എന്റെ പാമ്പിനെ കൊല്ലേ. അയ്യോ അഞ്ചു പേരും ചത്തുപോയല്ലോ. സുപ്രവസ്ത്രപ്പെട്ടിൽ പൊതിഞ്ഞു മുത്തും പവിഴവും ചാർത്തി സുമുഖനായവൻ മൃത്യുവടഞ്ഞ പിണത്തിനരികെ ഇനി ദോഷം മാറ്റി ശാന്തി നൽകുവാൻ പ്രാർത്ഥിച്ചിടാ. ഇപ്പൊ എന്തിനു ജലം? അസംബന്ധം. ഞാൻ അതിനൊന്നും പറഞ്ഞില്ലല്ലോ. അശരീരിയാണോ? ആ അരി എടുക്കുക, ശവത്തിന്റെ വായിൽ ഇട്ടു കൊടുക്കുക. അനാഥ പിണം. ഭഗവാൻ
ഞാൻ പ്രേതമല്ല. അയ്യോ, ശീഘ്രം ചെല്ലു. എന്തൊരു കൂട്ടമായിരുന്നു! ചത്തുപോയവന്റെ വിരുദ്ധ കണ്ടില്ലേ? ആ പിശാചുക്കളുടെ ആത്മാവ് ശാന്തിയടയട്ടെ. ഇത്രയും നല്ല സദ്യ കിട്ടുമെന്ന് അറിയായിരുന്നെങ്കിൽ എന്നും മരിച്ചു ജീവിക്കായിരുന്നു. എനിക്ക് കുറച്ചുകൂടെ വേണം നല്ല വിശപ്പ്. ശബ്ദം ഉണ്ടാക്കരുത്, ഞാനിതൊന്ന് കഴിച്ചു തീർത്തോട്ടെ. അയ്യോ, അവിടേക്ക് നോക്കുക, രണ്ട് കാലുകളും ഉണ്ടോ? പറഞ്ഞിരിക്കുകയാണ്. ചമ്രപ്പടിയോ പപ്പടോ ആദ്യം കാല് കാണുന്നുണ്ടോ നോക്കുക. അയ്യോ, എനിക്ക് രണ്ട് കാലുണ്ട്. എന്താണ് വേണ്ടതെന്ന് പറഞ്ഞാലും എനിക്ക് രണ്ട് വട, പിന്നെ പുളിശ്ശേരി, പിന്നെ പായസം കൊണ്ടുപോവാ. ചോദിക്കുന്ന കണ്ടില്ലേ, വേഗം കൊടുക്ക്. എനിക്ക് തരൂ, എനിക്ക് തരൂ. അടക്കമില്ല. ആ മരിച്ച തോന്നു, പ്രേതം മരിച്ചുപോയി. മരിച്ചാലല്ലേ പ്രേതം. ജലം, ആ ജലം വേണം. ജീവിക്കാനായി ഉത്തമൻ ചോദിച്ച വരം ഉടനെ ഫലിച്ചു. ജലനിരപ്പുയർന്നു. നദി ഇളകി മറിഞ്ഞൊഴുകി. മുള കൊണ്ടുള്ള ശവമഞ്ചത്തിൽ ഉത്തമൻ ഒഴുകിക്കൊണ്ടേയിരുന്നു. മറ്റുള്ളവർ നദിയിൽ മുങ്ങിത്താഴ്ന്നു. ജീവിതത്തിനും മരണത്തിനും ഇടയ്ക്കായിരുന്ന ഉത്തമനെ മരണമില്ലാത്തവനായി ആ നദി രക്ഷിച്ചു. ഉത്തമൻ വെള്ളത്തിന് മുകളിലൂടെ ഒഴുകിക്കൊണ്ടേയിരുന്നു. എവിടെ നോക്കിയാലും വെള്ളം മാത്രം. പക്ഷേ കുടിക്കാൻ ഒരു തുള്ളി വെള്ളമില്ല. എനിക്ക് കുടിക്കാൻ വെള്ളം വേണം. ദൈവമേ, മതി മതി. ആഹാ, സത്യത്തിൽ ഞാൻ ഭാഗ്യവാൻ തന്നെയാണ്. സ്വർഗത്തിൽ വന്ന് എത്തിച്ചേർന്നല്ലോ. ഓഹോ, കുയിലും എന്ത് പുണ്യമാണാവോ ചെയ്തത്, അതും സ്വർഗത്തിലെത്തിയിരിക്കുന്നു. കുയിലിന്റെ കാഷ്ടം. കാഷ്ടം വന്ന് നെറ്റിമേല് വീണിടുന്ന നേരത്തും സ്വർഗമല്ല, സ്വർഗമല്ല, ഇത് സ്വർഗമാകാൻ വഴിയില്ല. ആഹാ, മാനുകൾ ഓടി വിളയാടുന്ന ചോലകൾ, മയിലാടും പാറകൾ, മുയലുകൾ മേയുന്ന പുൽമേടകൾ. ഭഗവാനെ, ഭക്ഷിക്കാൻ എന്തെങ്കിലും തരുമോ? ആ മുതല, എനിക്ക് തിന്നാൻ ചോദിച്ചപ്പോ എന്നെയാണോ തിന്നാൻ കൊടുക്കാൻ പോകുന്നത്? ദൈവമേ, എന്നെ രക്ഷിക്കൂ. ആ മുതലെ ആരെങ്കിലും കൊല്ലൂ, രക്ഷിക്കണേ. അയ്യോ അയ്യോ.
അയ്യോ ദൈവമേ. അയ്യോ താഴോട്ട് പോവുകയാണല്ലോ വെള്ളച്ചാട്ടം. അയ്യോ ഞാൻ മരിക്കില്ല, ഞാൻ മരിക്കില്ല, ഞാൻ മരിക്കില്ല. പാമ്പ് കടിച്ചും ചത്തില്ല, കമ്പിനടിച്ചും ചത്തില്ല. ആണെന്നറിയാമോ? നാരായണ നാമം ജപിച്ചത് കൊണ്ട്. നാരായണൻ എന്ന് പറഞ്ഞാൽ മൃത്യുഞ്ജയനാണോ? എന്തൊരു കഷ്ടമാണിത്! മൃത്യുഞ്ജയനാണെന്നോ? മരണത്തെ വെല്ലുന്നവൻ. ഈ അരുവിയിൽ വീണ ആരും ഇതുവരെ ജീവിച്ച ചരിത്രമേ ഇല്ല. ശംഭോ ശിവ ശംഭോ, ഈ നേരം കൈലാസത്തിൽ ചെന്ന് ചേരേണ്ടതാണ് ഇവൻ. വൈകുണ്ഠത്തിലേക്ക് പോവില്ല. അത് വൈകുണ്ഠമാണോ കൈലാസമാണോ എന്നോ ശവം കരക്കടിച്ചേരിച്ചേട്ടൻ തീരുമാനിക്കും. അത് കണ്ടില്ലേ ആ മനുഷ്യനെ ജീവനോടെ ഉള്ളത്? അതാ നോക്കൂ ഉത്തമൻ, ജീവനോടെ. ഇവൻ മൃത്യുഞ്ജയൻ തന്നെ. മൃത്യുഞ്ജയ, നിനക്കൊരിക്കലും മരണമില്ല. ഓക്കെ ഫസ്റ്റ് ക്ലാസ്. ലാസ്റ്റ് സീൻ ഭയങ്കര തൃപ്തിയായി. നിനക്കിഷ്ടമായോ? എനിക്ക് ഓക്കെയാണ് സാർ. ഓക്കെ ആണല്ലോ. ഓക്കെ സാർ. ആ മനോ അല്ല സാർ, അത് ആ എനിക്കറിയാം. അവസാനം വരെ നിനക്ക് തൃപ്തിയാവില്ലെന്ന്. വൺ മിനിറ്റ്, വൺ മിനിറ്റ് സാർ. പോയിട്ട് വാ. യെസ് യെസ്. മേ ഐ കം ഇൻ സാർ? കം ഇൻ. മേ യാ യാ കം കം. ഓ ഡോട്ടർ. യാ. ഏയ് വാ ഒരു മിനിറ്റ്. ഏ മനു പ്ലീസ് വാ, പ്ലീസ് മോളെ വാ. അകത്തേക്ക് വരൂ, ഇരിക്കൂ. അല്ല ഞാനിപ്പോൾ വരാം. എൻ്റെ കാറ് ആ വാനിൻ്റെ മുന്നിൽ കിടക്കുക. നിങ്ങൾക്ക് വാനെടുക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ കാറ്. നിന്നെ കാണുമ്പോ ശരിക്കും അല്ല. എന്തായാലും ഞാൻ നിങ്ങളുടെ ഛായ അല്ല, ഞാൻ എന്റെ അമ്മയെ പോലെ തന്നെയാണ്. അത് തന്നെയാ പറയാൻ വന്നത്. ഓ സോറി, താങ്ക് യു. നിന്റെ അമ്മ ഗർഭിണിയായിരുന്നത് എനിക്കറിയാം. അറിയാം. ഈ കഥയുണ്ടല്ലോ, എൻ്റെ അമ്മ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. പറഞ്ഞിട്ടുണ്ടോ? യെസ്. എന്നാൽ ഞാൻ വിശ്വസിച്ചില്ല. എന്തിനാ വരുന്നത് അതിനെ പറ്റിയൊക്കെ? ആവശ്യമില്ലാത്ത സംസാരം. എൻ്റെ അച്ഛൻ, ഹീസ് എ സൂപ്പർ ഗായ്, സോ നോ കംപ്ലൈൻസ്. ഐ ലവ് ഹിം എ ലോട്ട്. ഞാനിവിടെ വന്നത് തന്നെ അച്ഛനെ സന്തോഷിപ്പിക്കാനാണ്. ഓക്കേ, സോ പ്ലീസ് എനിക്ക് വേണ്ടി ഒരു സഹായം ചെയ്യണം. പറ്റുവാണെങ്കിൽ മാത്രം യു ക്യാൻ സേ നോ. യാ എനിതിങ് ബേബി, നിനക്ക് വേണ്ടി ഞാൻ. നോ നോ നോ, ഡോണ്ട് കോൾ മീ ദാറ്റ്. നോ സോറി, വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു? എൻ്റെ അച്ഛൻ വന്ന ഉടനെ ഞാൻ നിങ്ങളോട് സന്തോഷത്തോടെ സംസാരിച്ചെന്ന് പറയണം. വിൽ യു ഡു ദാറ്റ്? അത് നുണയല്ലല്ലോ. Whatever, you get my point, right?
ജേക്കബ് സഖറിയ എൻ്റെ അച്ഛൻ. അതാണ് സത്യം, അതാണ് എൻ്റെ സന്തോഷം. സോ സന്തോഷം ഓക്കെ, പക്ഷെ സത്യമോ? എനിക്കത് മാത്രം അറിയൂ. ഞാൻ വിശ്വസിക്കുന്ന സത്യം, നിങ്ങൾ കാണിക്കുന്നത് വേഷമാ. അദ്ദേഹമാണ് എൻ്റെ ഹീറോ, നിങ്ങള് വില്ലൻ. വെൽ, അതൊന്നും എൻ്റെ കഥയിൽ, എൻ്റെ കഥയില്ലെങ്കിലും ഹീറോ ആകാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. സോ വാട്ട് എവർ, ഞാൻ ചോദിച്ചത് ചെയ്യുമോ ഇല്ലയോ? ഓഫ് കോഴ്സ് ചെയ്യാം. ഞാൻ എനിക്ക് അതിന് ഒരു ഈ അതിന് Are you okay? Hi, Manon Mani, right? Yeah. I'm Dr. Arpana. You're a doctor? I don't know what happened. He just collapsed. Sorry. What is this? Sorry. Wait, wait. Sugunu odu mathra parnja mathi. Vera aarum onnum parayenda. I was just... We were just talking. Petta nin thaliki venu. Okay. Don't panic. That's a lot of blood. Just relax. I can call someone. Vilikkam, vilikkam. Okay. Just give me a minute. Let me check something, huh? Oh. Is he all right? Good. So, korcha help cheyamo? Yeah. I need you to lift that hand. This one? Yes. Rendu kaiyum pidike. Okay. സോഫയിൽ കടത്താന ആ കാലിലൊന്ന് പിടിക്ക. പിടിച്ചോ. 1 2 3. യാ ഓക്കേ, പെർഫെക്റ്റ്. ലൈഫിന് ഡേഞ്ചർ ഉണ്ടോ? ആക്ച്വലി ഇത് സ്റ്റേജ് 4 ബ്രെയിൻ ട്യൂമർ. ഇനി ജീവിതത്തിലേക്ക് ഒരു തിരിച്ചുവരെ ഉണ്ടാകില്ലെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. സത്യം പറഞ്ഞാൽ Actually, he's singing. അവന്റെ ഭാര്യയും റാവുജിയും ഈ കാര്യം അറിയിച്ചായിരുന്നോ? ഇല്ല സർ, അവരിപ്പോ കൂടെയില്ല. അതെന്താ, വീട്ടിലില്ലെന്നാണോ കൂടെ ഇല്ലെന്നാണോ? തനിച്ചാണോ അവൻ? നിങ്ങൾ രണ്ടുപേരും ചേർന്ന് പടം ചെയ്യുന്നത് കൊണ്ട് സാറിനോട് പറയണ്ടെന്ന് മനോ പറഞ്ഞു. അവൻ എന്തോ പറഞ്ഞെന്ന് വെച്ച് ഇവർക്ക് എങ്ങനെ തോന്നി അവനെ ഒറ്റയ്ക്ക് വീട്ടിലിട്ടേച്ച് പോകാൻ? ട്യൂമറിനെ കുറിച്ചൊന്നും ഫാമിലിയോട് പറഞ്ഞിരുന്നില്ല. വൈഫിനോടും പറഞ്ഞിട്ടില്ലേ? ഇല്ല. 27 വർഷമായി നായയെ പോലെ ഞാൻ കൂടെ ഉണ്ടായിരുന്നു, എന്നോട് പോലും പറഞ്ഞിട്ടില്ല. ആ ഡോക്ടറെങ്കിലും എന്നോടൊരു വാക്ക് പറഞ്ഞിരുന്ന എല്ലാരെയും ഞാൻ അറിയിച്ചേരെ. അവസാന പേപ്പർ വായിച്ചറിയേണ്ട അവസ്ഥ എനിക്ക് വന്നേനെ. ഇപ്പോഴെങ്കിലും എല്ലാം അറിഞ്ഞില്ലേ, പിന്നെ എന്തിനാ വിഷമിക്കണ? അത് എന്റെ മനസ്സ് വേദനിക്കുമെന്ന് ഓർത്തല്ലേ അദ്ദേഹം എന്നോട് പറയാഞ്ഞത്. അത് ഓർക്കുമ്പളാ എന്താ എന്നോട് സാറ് പറയാഞ്ഞെന്ന് എനിക്കറിയാം. അതെന്താ? അത് ഞങ്ങൾക്കുള്ളിലൊരു എന്ത് പറ്റി ഇവന്? എന്താടാ, ക്ഷീണമുണ്ടോ? മേ കമിൻ. ആ സാർ ഇരിക്കെ. വേണ്ട വേണ്ട, എഴുന്നേക്കണ്ട. ഷൂട്ടിംഗ് ഒക്കെ ക്യാൻസൽ ചെയ്തു. റെസ്റ്റ് എടുത്തോ നീ. എങ്ങോട്ടാ എഴുന്നേക്കാൻ നോക്കുന്നത്? വേണ്ട വേണ്ട സാർ, ടൈറ്റ് ഷെഡ്യൂൾ സാർ. ഐ ആം ഗുഡ് ടു ഗോ സാർ. ഓക്കെ, യു ആർ ഗുഡ് ടു ഗോ. പക്ഷേ എനിക്ക് പ്രായമായില്ലേ, എനിക്ക് റെസ്റ്റ് വേണ്ടേ? അതുകൊണ്ടാ ക്യാൻസൽ ചെയ്തേ. സാർ അങ്ങനെ പറഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും സാർ? എനിക്കറിയാവുന്ന യങ്സ്റ്റ് ഓൾഡ് മാൻ സാർ. അതെ അതെ, ഞാൻ യങ്സ്റ്റ് ഓൾഡ് മാൻ തന്നെയാ. നീ ഓൾഡസ്റ്റ് യങ് മാൻ. ഇല്ലടിച്ചു തകരി മീതോ, പാട്ടൊന്ന് പാടി. ആഹാ, പാട്ടൊന്ന് പാടി. വന്നരുളു സരസ്വതിയേ, താമരപ്പൂ താലം തീർത്തു. വന്നു ദേവി പൂജ ചെയ്യ, വന്നു ദേവി പൂജ ചെയ്യ. ആന വന്നു ഭൂമി പൂജയ്ക്ക, തുമ്മിക്കൈയോടെ. ആഹാ, തുമ്മിക്കൈയോടെ. ചെണ്ടവാദ്യ മേളത്തോടെ പാണ്ടി നാട്ടിൽ ചേരനാടു മണ്ണൻ ചേർന്നു, ചേരനാടു മണ്ണൻ ചേർന്നു. അർജുനനോ കൊട്ടാരത്തിന്റെ ശില്പമായ നമ്മുടെ രാജകുമാരി
കൽപ്പകമെന്ന പേര് സ്വീകരിച്ച കൊട്ടാരത്തിലെ നിറദീപമായി മാറിയ രാജകുമാരി കൽപ്പകവല്ലി എഴുന്നള്ളുന്നു, എഴുന്നള്ളുന്നു. രാജാവിന്റെ പത്നിയുടെ സ്വന്തം അനുജൻ മുത്തരശൻ കൊട്ടാരത്തിൻ മുകളിൽ നിന്ന ചടയവർമ്മനെ തന്ത്രപൂർവം കഥ തീർക്കുവാൻ ചെങ്കല്ലോ ഇളക്കി വച്ചു. വന്നാലും മാതുല, വന്നാലും. മഹാരാജൻ വിജയിക്കട്ടെ, മഹാരാജൻ വിജയിക്കട്ടെ. മഹാരാജാവിന് നമസ്കാരം. കണ്ടില്ലേ മഹാരാജൻ, ജനസാഗരം കണ്ടില്ലേ ഇവിടെ, കണ്ടില്ലേ, കണ്ടില്ലേ. താഴേക്ക് കുനിഞ്ഞു നോക്കിയാലും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, എന്തൊരു കഷ്ടമാണിത്. അയ്യോ, നാം ഇപ്പോൾ ഭൂമിയിലേക്ക് ചാടി വലിക്കുവാൻ പോവുകയാണ്. പോയി കഴിഞ്ഞാൽ പിന്നെ മക്കൾക്ക് ആരാണുള്ളത്? നമ്മുടെ കൈകളാണെങ്കിൽ. അയ്യോ മഹാരാജൻ, മഹാരാജൻ, മഹാരാജാവേ. അയ്യോ, നമ്മുടെ മഹാരാജാവ് വിട വാങ്ങിയല്ലോ. മച്ചുണനെ കാലപുരിക്കായ ചടുത്ത മാസം സഹോദരിയെയും തുണയ്ക്കയച്ച് സന്തോഷവാനായി മുത്തരശൻ. ഓഹോ, അയൽനാട്ടിലെ രാജാവിനോട് സഹായം അപേക്ഷിച്ചിരിക്കുകയാണ്. മന്ത്രി, രാജകുമാരിയുടെ കാവൽ പുലിയെ കൂട്ടിലടച്ചോ? അടച്ചു കഴിഞ്ഞു മഹാരാജൻ. അതോ രാജ്യത്തെ രാജാവ് കോമളൻ അത്ര കേമനല്ല. ഇന്ന് ഇവൾ മതി. സോദരിയുടെ ഏകമകൾ കൽപ്പകത്തെ വക്രത്താൽ കീഴ്പ്പെടുത്താൻ ശ്രമിച്ച മുത്തരച്ചൻ പാതകനെ കടിച്ച് കാതുതുപ്പി ഭ്രാന്തിയായ രാജകുമാരി. അയ്യോ, എന്റെ ചെവി കടിച്ചു തുപ്പിയല്ലേ. അയ്യോ, വേണ്ട എന്ന് നാം അങ്ങയോട് പറഞ്ഞതല്ലേ? കേട്ടല്ലോ, ഇപ്പോഴും കേൾക്കുന്നുണ്ടല്ലോ. കടിച്ചു തുപ്പിയാലും ഇപ്പോഴും കേൾക്കുന്നുണ്ടല്ലോ. കാതൊളിപ്പിച്ചു വെക്കുവിൻ. അയ്യോ, ഇതല്ല മഹാരാജൻ. മഹാരാജന് കാതില്ല എന്നുള്ള വിഷയം അറിയരുത്. അത് രാജലക്ഷണത്തിന് യോജിച്ചതല്ല. തലപ്പാവ് കൊണ്ട് ഒളിപ്പിച്ചാലോ? ആരുടെ ദൃഷ്ടിയിലും കാതില്ലാത്ത വിഷയം പെടരുത്. ആരുടെ കാതിലും ഈ വിഷയം എത്തുകയും. എന്തൊക്കെയാണോ മന്ത്രി താൻ പറയുന്നത്? വലത് വശത്തുള്ള കൂന്തൽ ഒതുക്കി ഇടത് ഭാഗത്തേക്ക് കെട്ടിവെക്കാമല്ലോ. ആദ്യം മരുന്ന് പുരട്ടാം, പിന്നീട് ചെവി കടിച്ചു തുപ്പിയ രാക്ഷസിയെ കൊല്ലാം. അരുത്, അരുത്. അടുത്തടുത്തുള്ള മരണങ്ങൾ രാജഭരണത്തിന് യോജിച്ചതല്ല. ആദ്യം മഹാരാജൻ, ഭ്രാന്ത് മാറിയ ഉടൻ തന്നെ വിവാഹം. മഹാരാജാവിന്റെ പട്ടമഹിഷിയാക്കാം. വിവാഹം കഴിഞ്ഞാൽ ഭ്രാന്ത് മാറുമെന്നല്ലേ ചൊല്ല? അത് പഴഞ്ചൊല്ലല്ലേ. പഴഞ്ചൊല്ലുകളെ ഇനി വിട, നമുക്ക് പുതിയ പ്രവർത്തന രീതികൾ പരീക്ഷിച്ചു നോക്കാം. ഇവിടെ തുറങ്കിലടയ്ക്കൂ. കേക്കുന്നുണ്ടല്ലോ മന്ത്രി. കടിച്ചു തുപ്പിയ ചെവി വീണ്ടും തുന്നി പിടിപ്പിച്ച് എന്റെ ചെവി എവിടെ? അയ്യോ, കാണുന്നില്ല. അത് ഇവിടെയാണല്ലോ. അയ്യോ, അങ്ങോട്ട് നോക്കുകയോ? അല്ല, അത് മഹാരാജൻ. അതിൽ സ്വർണ കുണ്ടലം ഉണ്ടായിരുന്നല്ലോ.
കാതു പോയില്ലേ, ഇനിയിപ്പൊ കുണ്ടലം എന്തിനാണ് മഹാരാജൻ? നല്ലൊരു കാതായിരുന്നു. അതിന് വലത് കാതുണ്ടല്ലോ. എന്ത് തന്നെയാണെങ്കിലും ഇടത് പോലെ വരുമോ? ദുഷ്ടന്മാരെ, മന്ത്രിമാരാണോ നിങ്ങൾ? വരൂ. ക്രൂരതയേറിയ ഭരണത്തിൽ ആർക്കും സമാധാനമില്ല. കുറ്റബോധമുള്ള മുത്തരശൻ ഉൾപ്പെടെ നാളും നക്ഷത്രവും മനസാല വിശ്വസിച്ചവൻ സമയം മോശമാണെന്ന് കവടിയാൽ അറിഞ്ഞിരിക്കുന്നു. ഘോരമരണം നിശ്ചയമുണ്ടെന്ന് ഓലയിൽ വായിച്ചതും ഞെട്ടിപ്പോയി മുത്തരശൻ. ഈയൊരു തരുണത്തിൽ ഉത്തമൻ എന്നൊരുവൻ മരണത്തെ 5 തവണ ജയിച്ച വാർത്ത മുത്തരശന്റെ കാതിൽ, മിച്ചമുള്ള കാതിൽ കേട്ടതും കെട്ടിവലിച്ച് ഉത്തമനെ കൊണ്ടുവരുവാൻ രാജാവ് ഉത്തരവിട്ടു. കൊണ്ടുവരൂ അവനെ. അങ്ങനെ ഒന്നുമില്ല മകളെ. നിങ്ങളെ കല്ലെടുത്തെറിഞ്ഞാ ചാവില്ലേ? തീർച്ചയായും ചത്തുപോകും. എന്തിനാടാ സംസാരിക്കുന്നത്? അങ്ങോട്ട് എറിയടാ. എടാ ദുഷ്ടന്മാരെ, എന്താ ഇത്? ഇതെല്ലാം വ്യാപാരമാണോ? അയ്യോ അയ്യോ, എന്നെ എറിയല്ലേ. അയ്യോ എന്റെ പൊന്നമ്മൂമ്മ, ഇതൊന്നും വിശ്വസിക്കരുത്. ഇതെല്ലാം വെറുതെ. മഹാരാജൻ, ഇതാരോ കിംവദന്തി പരത്തിയതാണ്. ഇവ മൃത്യുഞ്ജയനാണെന്നും ചിരഞ്ജീവിയാണെന്നും ഒക്കെ കളവ് പറയുകയാ. പേരെന്താ? ഏതോ ഉത്തമനാണത്രേ. ഏതോ ഉത്തമ? അല്ലല്ല, വെറും ഉത്തമൻ. രണ്ടുപേരുണ്ടോ? ഉത്തമൻ. നിന്നെ എന്തിനാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നതെന്നറിയാമോ? ചങ്ങല കൊണ്ട് ബന്ധിച്ച് സഭാമധ്യത്തിൽ നിർത്തി സന്തോഷിക്കുവാൻ വേണ്ടിയാണെന്നല്ലേ കരുതിയിരിക്കുന്നത്? എന്താണോ ഇത്? ഭാഷ കൊണ്ടും വാക്കുകൾ കൊണ്ടും അമ്മാനമാണോ എന്ന് കരുതിയാൽ ഇവനൊന്നും മിണ്ടുന്നില്ലല്ലോ. ഇവനാണോ മൃത്യുഞ്ജയൻ? ഒരിക്കലുമില്ല, അത് തന്നെയാ. അല്ല മഹാരാജൻ, ഇവൻ ചത്തുപോയവനാ. അത് തന്നെയല്ലേ ഇവനും പറയുന്നത്. അല്ല മഹാരാജൻ, അവൻ മൃത്യു അറിഞ്ഞിട്ടില്ലെന്ന് സ്ഥാപിക്കുകയാണ്. ചോദിച്ചതിന് മാത്രം ഉത്തരം നൽകൂ. അതല്ല മഹാരാജൻ, ഇവനെ നാമാണ് അടിക്കുവാൻ പറഞ്ഞത്. ഈ പാമ്പാട്ടിയാണ് അവനെ അടിച്ചത്. അതെ, ഞാൻ കമ്പ് കൊണ്ടടിച്ചു, അവൻ മരിച്ചില്ല. അതിനു മുമ്പ് പാമ്പ് കടിച്ചും മരിച്ചു. നിക്ക് ഇവനെ പാമ്പും കടിച്ചിരുന്നു. അതെ. എന്നിട്ട് പാമ്പിനെ കൊല്ലാതെ ഇവനെ എന്തിനാണ് തല്ലിയത്? മരിച്ചത് എന്റെ പാമ്പാണ്. അപ്പോൾ ഇവൻ? ഇവനും മരിച്ചിരുന്നു. മഹാരാജൻ, ആരാത്? ആദ്യം പാമ്പല്ലേ കടിച്ചത്? അല്ല, ഇത് രാജകുമാരി കടിച്ചതാ. മഹാരാജൻ, മഹാരാജൻ, എന്താ ഇത്? നമ്മുടെ വലത് കാതിൽ എത്തിയ വിഷയമല്ലേ? രാജഭരണ കാര്യങ്ങളെല്ലാം ഇരു കാതുകൾക്ക് മാത്രം അറിയാവുന്ന വിഷയമല്ലേ? അതെ അതെ. ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് പറ. ആലോചിച്ച് ചെയ്യേണ്ട വിഷയമല്ലേ ഇത്? മിടുമിടുക്കൻ, പോയിരുന്ന് ആലോചിക്ക. എനിക്കൊരു ഉപായം തോന്നുന്നു. നിർത്താനാ പറഞ്ഞ. കൊല ചെയ്ത കാര്യം ഇവർ തന്നെ സ്വയം സമ്മതിച്ചല്ലോ, അല്ലേ? അതുകൊണ്ട് കൊലപാതകികളെ കൊന്നുകളയാം. നാം എന്നും നീതി മാത്രമേ നടപ്പിലാക്കൂ എന്ന് പ്രജകൾ മനസ്സിലാക്കട്ടെ. രാജാവേ, ഞങ്ങളോട് ക്ഷമിക്കണം. നോക്കി മഹാരാജൻ.
അനങ്ങരുത്, മുടിവെട്ടിയില്ലെങ്കിൽ നിന്റെ തലവെട്ട് ഞാൻ. വായ് ഇവിടെ. മഹാമന്ത്രി, ഇവന്റെ ഈ മീശയുടെ ഘനം മതിയൊന്ന് നോക്കിയാലും. മതി മതി മന്ത്രി മുഖ്യ, നമ്മുടെ ഘനം എപ്രകാരമാണ് കുറഞ്ഞതെന്ന് കണ്ടില്ലേ? എനിക്കൊരു ബുദ്ധി തോന്നുന്നു. മഹാരാജൻ ഇവനെ പരിശോധിക്കുവാൻ വിട്ടത് മഹാ അബദ്ധം. ആ, കൈയും കാലും ബന്ധിച്ചിരിക്കുകയാണല്ലോ, നമുക്കൊന്ന് പരിശോധിച്ചാൽ എന്താ? എപ്രകാരം മനോഹരമായിരിക്കുന്നു, ഫാന്റാസ്റ്റിക്, ഗംഭീര അഭിനയമായിരുന്നു. വാ, അടുത്ത ഷോട്ട് നമുക്ക് ഒറിജിനൽ റിവറിന്റെ മുമ്പിൽ തന്നെ എടുക്കാം. അത് ഇതെന്താ മൂക്കിലൊരു ചുമന്ന ചായം പോലെ? ആ ശരിയാണ് സാർ, രക്തമാണെന്ന് തോന്നുന്നു. ഒന്നുമില്ല, ചുമ്മാ ഇരിക്കേ. ഒന്നുമില്ല സാർ, ഒരു മിനിറ്റ്. എന്താടാ പറ്റിയത്? ഒന്നങ്ങോട്ട് ചെല്ലു സാർ, ഇങ്ങോട്ട് വരും. എന്താടാ ഇത്, എന്താ സംഭവിച്ചത്? വാട്ട് ഈസ് ഹാപ്പനിങ്? ഒന്നുമില്ല സാർ, ഇതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കണ്ട, ഇതൊക്കെ നോർമലാ സാർ. എങ്ങനെയാടാ നോർമൽ ആവുന്നത്? ഈ അസുഖമുള്ളവർക്ക് ഇതൊക്കെ ശരിക്കും നോർമലാ സാർ. എന്ത് നോർമൽ നാടാ പറയുന്നത്? അത് പിന്നെ. ശരി വാ, നമുക്ക് ഡോക്ടറെ അടുത്ത് പോവാം. വേണ്ട സാർ, ഡോക്ടറോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. പറയുന്നത് കേൾക്കണം, പക്ഷെ നീ കേൾക്കാൻ തയ്യാറല്ല. ഡോക്ടർ ഇപ്പൊ വരും സാർ, ഒരു പ്രശ്നവുമില്ല. ഞാനിപ്പോ എന്താടാ ചെയ്യേണ്ടത്? ഒന്നുമില്ല സാർ, ഒരു ഷോർട്ട് ബ്രേക്ക് തന്നാ മതി, ഞാൻ പോയി ക്ലീനപ്പ് ചെയ്തിട്ട് ഇപ്പൊ വരാം. ഒന്നുമില്ല സാർ, ഒന്നുമില്ല, ഇപ്പൊ വരാം. എടോ, ഈ കേൾക്കുന്ന മന്ത്രം ഏതാണെന്ന് തനിക്കറിയുമോ? സത്യമായിട്ടും എനിക്കറിയില്ല. കണ്ടില്ലേ, മൃത്യുഞ്ജയ മന്ത്രം പോലും അറിയാത്ത ഇവൻ എപ്രകാരമാണ് മരണമില്ലാ വരം കിട്ടിയിട്ടുണ്ടാവുക? മഹാരാജൻ, ഒരു ഉപായമുണ്ട്. അതായത് അവനെ ഒന്ന് പരീക്ഷിച്ചു നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കാം. പണ്ഡിതന്മാരെ, എന്താ മന്ത്രി ഇത്? വാള് ഇടയ്ക്കിടയ്ക്ക് എണ്ണയിൽ മുക്കി വെക്കണ്ടേ? എത്ര വലിച്ചിട്ടും വരുന്നില്ലല്ലോ. മഹാരാജൻ മുത്ത്. മഹാരാജൻ മുത്തുകൾ ചിതറിക്കിടക്കുന്നു. മഹാരാജൻ, ഓ!
മുത്തുകളുടെ നാടാണെന്നുള്ളത് സത്യം തന്നെ. അതാ ഒരു മുത്തു താഴെ കിടക്കുന്നു. ഇവർക്കൊക്കെ എന്താ സംഭവിച്ചത്? ഇവർ മൃത്യുഞ്ജയ വരം നേടിയിട്ടില്ലെന്ന് ഇപ്പോൾ മനസ്സിലായി. ഇവൻ നമ്മുടെ വാളിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഇവൻ മൃത്യുഞ്ജയ വരം നേടിയിട്ടുണ്ടാകും. മഹാരാജൻ, ഇതൊക്കെ വെറും കൺകെട്ട് വിദ്യയല്ലേ? കൺകെട്ടോ ഗതികെട്ടോ, ഭാഗ്യം ഭാഗ്യം തന്നെയല്ലേ? ഉത്തമ മഹാരാജൻ, സാധാരണക്കാരനായ നിനക്കെന്തിനാണ് മൃത്യുഞ്ജയ വരം? മഹാരാജനായ എനിക്ക് രാജകുമാരൻ അവനോട് യാചിക്കാമോ? എടോ നാരോടി മന്ത്രി, മാറി നിൽക്കൂ. അങ്ങനെ പറയൂ മന്ത്രി, നിനക്ക് മരണമില്ല വരം കിട്ടിയിട്ടില്ലെന്ന് ഞാൻ ഇപ്പൊ തെളിയിക്കാം. അങ്ങനെ ഞാനൊരു നാടോടിയാ. നാടോടികൾ എന്നും മരിച്ച് ജീവിക്കുന്നവരാണെന്ന് പറയുന്നത് കൊണ്ട് നിങ്ങൾ പറയുന്നത് ആ അർത്ഥത്തിൽ സത്യമായിരിക്കാം. അല്ലാതെ മൃത്യുഞ്ജയ വരമൊന്നും എനിക്കില്ല. ജ്യോത്സ്യന്മാർക്ക് പോലും ഗണിച്ചു പറയാൻ കഴിയാത്ത രാജയോഗം ഈ അരമന. ഈ മനോഹരമായ ശില ആരുടേതാണ്? രാജകുമാരി കർപ്പകത്തിന്റെ ശിലയാണത്. മഹാരാജാവിന് ഇത്രയും സുന്ദരിയായ മകളോ? അതെന്റെ മുറപ്പെണ്ടാണ്. എപ്പോഴാണ് വിവാഹം? ഭ്രാന്ത് മാറാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ദർശിച്ചിട്ട് അങ്ങനെ തോന്നുന്നില്ല. മഹാരാജൻ, ഞാനൊന്ന് പറഞ്ഞോട്ടെ? ചെവി ഒന്ന് കാണിക്കൂ. കാക്കകളെ കൂട്ടിലിട്ട് അടയ്ക്കുന്നതും മന്ത്രി പറയുന്നത് കേൾക്കുന്നതും ഇതെല്ലാം കുറച്ച് നാളത്തേക്ക് മാറ്റിവെച്ച മതിഭ്രമം മാറിക്കിട്ടും. ആർക്ക്? അങ്ങേക്ക്. നിന്നെ നിന്നെ വെട്ടിപ്പിളർന്ന് നാം കാക്കിരിയാക്കും. ആ കാക്ക ഇപ്പോൾ നാല് ചെവികൾ തിന്നു തീർത്തതേയുള്ളൂ. ഇനി അതിന്റെ വയറ് ചീത്തയാക്കരുത്. വിഡ്ഢി മന്ത്രി, നിന്റെ ചെവി കുറച്ചിങ്ങോട്ട് കാണിക്കും. നമ്മുടെ കാതോ മഹാരാജ്? രഹസ്യം പറയാൻ വേണ്ടിയാണ് മന്ത്രി. മഹാരാജൻ എന്നോട്. എല്ലാവരുടെ ചെവിയും കൊണ്ടുവാ. ആദ്യം നമുക്ക് രക്ഷപ്പെടാൻ നോക്കാം. വരൂ, നീ ഇവിടെ തന്നെ നിൽക്കണം. ഉത്തരവ്. വരൂ. ഓ
പായും എലി, പതുങ്ങും പുലി, ഭ്രാന്ത് പിടിച്ചൊരു നാട് തന്നെയാണിത്. നീ ഒരു എലിയാണോ അതോ പുലിയാണോ? നിങ്ങളെ എവിടെയോ കണ്ടതുപോലെ ഉണ്ടല്ലോ. ഏത് സമയത്താണാവോ പാമ്പ് കടിച്ചത്? മുതലയും പുലിയും ആടും എല്ലാം കടിക്കാൻ വരുന്നു. ഓ, നിന്നെയായിരുന്നു പാമ്പ് കടിച്ചത്? പാമ്പ് തന്നെ കടിച്ചിരിക്കുന്നു. ഞാൻ കടിച്ചാൽ എന്താന്ന് ആലോചിക്കുകയാണോ? ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾക്കും ഭ്രാന്താണോ? നിങ്ങൾക്കും എന്ന് പറഞ്ഞാൽ? പറയാം, താഴെ കിരീടം തലയിൽ ചൂടിയ മഹാരാജാവിനെ കണ്ടു. അദ്ദേഹം കാക്കകളെ വളർത്തുന്നുണ്ട്, രണ്ട് മന്ത്രിമാരെ. നിങ്ങൾ മഹാരാജാവിന്റെ ശത്രുവാണോ? എനിക്ക് അവനാണ് ശത്രു. ഈ ഇലയ്ക്കുള്ള ധൈര്യം പോലും ഇല്ലാത്ത ഒരു ശത്രു. അവൻ എങ്ങനെയാണ് എന്നോട് പുലിയെ അഴിച്ചുവിട്ടത്? അദ്ദേഹം കൂടിനകത്ത് കയറിയിട്ട് പുലിയെ തുറന്നു വിട്ടിരിക്കുക. അതല്ലേ നാം നിലച്ചത്? പുറത്ത് പുലിയുടെ അടുത്ത് നിൽക്കുന്ന പ്രതിമയ്ക്കും നിങ്ങൾക്കും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? എല്ലാ തരത്തിലും സാമ്യമുണ്ടല്ലോ. നാം തന്നെയാണ്. വരൂ വരൂ, നമുക്ക് രക്ഷപ്പെടാം. എന്തൊരു രാജ്യമാണിത്! ഈ യുവതികളെ ചങ്ങലൊക്കെ ഇട്ടിട്ട് പുലിയെ തുറന്നു വിട്ടിരിക്കുന്നു. ഭയപ്പെടേണ്ട ഉത്തമ, നാം ഉള്ളപ്പോൾ ഭയം എന്തിന്? നിങ്ങളുണ്ട്, ഞാനില്ലാതെ പോകുമെന്നുള്ള ഭയമാണ് എനിക്ക്. എന്താ ഇങ്ങനെ ചിരിക്കാൻ മാത്രം ഇവിടെ ഉണ്ടായത്? ഇവിടെ അടുത്ത് എവിടെയോ പുലിയുണ്ട്, ശബ്ദം ഉണ്ടാക്കുന്നത് കേട്ടില്ലേ? പുലിയുടെ ഗന്ധവും വരുന്നുണ്ട്, നിങ്ങൾക്ക് അനുഭവപ്പെടുന്നില്ലേ? ഇവിടെ എവിടെയോ പുലിയുടെ മണം വരുന്നു. നിന്നുടെ തൂക്കം എന്താണ്? ഇതുവരെ കൃത്യമായിരുന്നു. അരമനയിലെ ആഹാരം കഴിച്ചിട്ടായിരിക്കും കൂടിയത്. എന്തിനാ ചോദിച്ചത്? നിന്നുടെ തൂക്കത്താൽ നമ്മുടെ ഇടുപ്പ് പൊട്ടുകയാണ്. ക്ഷമിക്കണം, നിന്റെ ശരീരത്തിൽ ഒരു ചക്ക പോലെ ഞാൻ തൂങ്ങിക്കാരമില്ല. ക്ഷമിക്കണം, നീ താഴേക്ക് ഇറങ്ങി. പറയുന്നതെല്ലാം അനുസരിക്കുന്നല്ലോ. ഇത് നിങ്ങൾ വളർത്തുന്ന പുലിയാണോ? എന്താ പേര്? ഉത്തമ. ഓ, പുലിയുടെ പേരും ഉത്തമൻ എന്നാണ്? പുലിയുടെ പേര് പുളിയേര്, ഇയാളുടെ പേര് ഉത്തമൻ എന്നാണ്. എന്റെ പേര് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ജനങ്ങൾക്ക് ഏവർക്കും അറിയാമല്ലോ. നിന്നെ കുറിച്ച് എന്താണ് അറിയുന്നത്? മഹാരാജനുടെ കൈവെള്ളകൾക്കുള്ളിൽ താളമടിച്ച് കറങ്ങുന്നവനല്ലേ നീ? എന്തോ വലിയ മൃത്യുഞ്ജയനാണെന്നും ആ മന്ത്രം മഹാരാജനും ചൊല്ലി പഠിപ്പിക്കുവാൻ വന്നതാണെന്ന് സംസാരം. അങ്ങനെ ഒന്നും തന്നെ ഇല്ല. എനിക്കൊരു മന്ത്രവും തന്ത്രവും അറിയില്ല. അങ്ങനെയാണെങ്കിൽ നിന്നുടെ തല കൊയ്യാമൽ വിടില്ല ആ മഹാരാജൻ. അത് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. പക്ഷെ എങ്ങനെയാണ് രക്ഷപ്പെടുക? അത് മാത്രം അറിയില്ല. കൂത്താടിക്ക് ചൊല്ലി പഠിപ്പിക്കണമെന്നുണ്ടോ? അഭിനയിച്ച് രക്ഷപ്പെട്ടോളൂ. അത് ശരി, എന്തായിട്ടാ അഭിനയിക്കുക? മൃത്യുഞ്ജയനെ പോലെ. അത് ഞാനല്ലോ. അങ്ങനെ അഭിനയിച്ചാലും അവര് വിശ്വസിക്കണ്ടേ? വിശ്വസിപ്പിക്കാൻ കഴിയും. കടിക്കാൻ പാടില്ല. നാടിന് വേണ്ടി ജീവൻ ത്യാഗം ചെയ്യാൻ ധൈര്യമുണ്ടോ? ധൈര്യം വെച്ചോണ്ട് എന്ത് ചെയ്യാനാ? നാടോടി എങ്ങനെ നാട്ടുകാരെ രക്ഷിക്കാൻ പറ്റും? ചെയ്യുവാൻ തയ്യാറാണോ? തയ്യാറാണ്, പക്ഷെ നിങ്ങളില്ലാത്ത നേരത്തെങ്ങാനും നിങ്ങളുടെ പുലി എന്നെ കടിച്ചു കൊല്ലുമെന്നാ എന്റെ പേടി. നാടിനെ സംരക്ഷിക്കാമെന്ന് വാക്കുതരൂ, പുലി പൂച്ചയായി മാറും. ശരി, സമ്മതിച്ചു. സമ്മതിച്ചോ? ഇനി എന്റെ പുലിക്കുട്ടി നിന്റെ പൂച്ചക്കുട്ടി. നിന്റെ കാല് രണ്ടും ഇതുപോലെ വെക്കുക. ഇത് കൈയല്ലേ? നിന്നുടെ കാൽ അല്പം കൂടി. മിഴികൾ അടയ്ക്കുവിൻ. നിന്നുടെ മിഴികൾ ഉത്തമ പറയുന്നത് പോലെ പ്രവർത്തിക്കൂ. ഭയപ്പെടാതെ മിഴികൾ തുറക്കുവിൻ.
പുലി പോയി കളഞ്ഞല്ലോ. പുലി എങ്ങനെ ഇവിടെ വന്നു? എഴുന്നേൽക്കുവിൻ മകനെ, നിന്നോണ്ടിരിക്കുവല്ലേ. നാം പുലിയോടാണ് ചൊല്ലുന്നത്. എഴുന്നേൽക്കുവിൻ മകനെ, എഴുന്നേൽക്കുവേ. അയ്യോ അയ്യോ, എനിക്ക് പേടിയാവുന്നു. ഞാൻ മരിച്ചോ, ഞാൻ മരിച്ചോ, എന്നെ പുലി കൊല്ലും. മൃത്യുഞ്ജയനാണോ ഇപ്രകാരം നടങ്ങുന്നത്? നാട് കാക്കേണ്ട വീരൻ ഭയപ്പെടാൻ പാടില്ല. ഇല്ല, ഇരു കൈകൾ കൊണ്ട് പിടലിയെ ചുറ്റിപ്പിടി. പുലിയുടെ പിടലി പിടിക്കാം, പിടിക്കാം. നീ വലിക്കുന്ന വശത്ത് തിരിയുന്ന പുലി. അയ്യോ, പുലി തിരിയുന്നു. അതെ, പുലി പോകുന്നു. അയ്യോ, പുലി ഇപ്പോൾ നടക്കേണ്ടയോ? കുതിരയെ പോലെ തന്നെ. നിന്റെ കുതിരാലെ ഇടുപ്പിൽ അമർത്തി പിടിക്കുവിൻ. പുലിയുടെ ഇടുപ്പിൽ ധൈര്യമാണ് മൃത്യുഞ്ജയ മന്ത്രം. ധൈര്യം, അതെ, കുതികാലി ഇടുപ്പിൽ വെച്ച് അമർത്തുവിൻ. ധൈര്യം, ധൈര്യം. മഹാരാജൻ, അയ്യോ അപ്പാന്ന് പറയല്ലേ, അയ്യപ്പാന്ന് പറയൂ. ധൈര്യം, മൃത്യുഞ്ജയ. ധൈര്യം, ഇവനാണ് നമ്മുടെ മൃത്യുഞ്ജയനല്ലേ? പുറകിൽ അവന്റെ തലമുടിക്കെട്ട് ആടുന്ന കണ്ടില്ലേ, എന്തൊരു നയന മനോഹരമായ കാഴ്ചയാണത്. ഇവനാണ് നമ്മള് പറഞ്ഞ മൃത്യുഞ്ജയൻ. പുലി എന്നോടൊപ്പം പൂച്ച പോലെയാ കളിക്കുന്ന. അതാണ് സിനിമയുടെ മാജിക്ക് അല്ലേടാ മനോ? മിൻ ഫോർ യു മിൻ സർ. നോ 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 നോ, അവൻ നല്ല ഉറക്കത്തിലാ, ശല്യപ്പെടുത്താൻ പാടില്ല. നമുക്ക് പോകാം. ഹി സ്ലീപ്പിംഗ്. വാസ് മൈ പെർഫോമൻസ് ദാറ്റ് ബാഡ്? സർ, ഡിയിൽ കുറച്ച്. വേണ്ട വേണ്ട, പിന്നെ ടേബിളിൽ പോയി കാണാം. പോ. ഇപ്പോഴൊക്കെ അവൻ പെട്ടെന്നാ ക്ഷീണിക്കുന്നത്. ഹീമോ വരെ തുടങ്ങിയില്ലേ സർ? ആക്ച്വലി ഹീ ഈസ് വെരി ലക്കി. ഇതാണോ ലക്ക്? അതെ സർ, ഇൻ എ വേ. ചിലർക്ക് നല്ല പെയിൻ ഉണ്ടാവും, മനുവിന് അതില്ല. ചിലർക്ക് ഓർമ്മക്കുറവുണ്ടാവും, ബന്ധുക്കളെ പോലും ഓർമ്മയുണ്ടാവില്ല. പക്ഷെ സംഭാഷണം പറയുന്നുണ്ടല്ലോ. എന്നാലും കൂടെ ഉള്ളവർക്കൊക്കെ എന്തൊക്കെയാ അറിയാം, അവർ സംശയിക്കുന്നുണ്ട്. ഇനി അവൻ്റെ കുടുംബത്തിലുള്ളവരോട് പറയാതിരിക്കുന്നത് വലിയ തെറ്റാണ്. എനിക്ക് ഈഗോ, മണ്ണാങ്കെട്ടി, പൊങ്ങച്ചം അതുപോലെയുള്ള ഒന്നും ജീവിതത്തിലില്ല. ഞാൻ തന്നെ വരാം. ആ ഈഗോ പിടിച്ച റാവുചിയുടെ വീട്ടിലേക്ക് ഞാൻ തന്നെ വരാം. നേരെ ചെന്ന് കതവ് തുറന്ന് അവൻ്റെ കാലിൽ സാഷ്ടാംഗം വീഴാം. നീ ഇപ്പോൾ ഒന്ന് അകത്തോട്ട് പോ. അവൻ കണ്ണു തുറക്കുമ്പോൾ നീ അരികിൽ തന്നെ ഉണ്ടാവണം. ചെല്. എന്താ എന്താ? ഒന്നുമില്ല. ഗുഡ് മോർണിംഗ്. ഇങ്ങോട്ട് വാ. കഴുത്ത് ശരിക്കൊന്ന് ഉളുക്കി. ഇത്രയും കാലം അങ്ങയുടെ വിശ്വാസം ഞാൻ നഷ്ടപ്പെടുത്തിയിട്ടില്ല, എനിക്കറിയാം. ഞാൻ കള്ളം പറഞ്ഞിട്ടുണ്ട് സാറിന് നന്മയ്ക്ക് വേണ്ടി മാത്രമാണ്. ശരി, ഇപ്പം അതിനെന്താന്ന് പറ. വേണ്ട സാർ, ഞാൻ പോയേക്കുക. ഈ ലെറ്റർ, ശരിക്കും ഇത് സാറിൻ്റെ സ്വത്താണ്. ഇത്രയും കാലം മറച്ചു വെച്ചു. മറച്ചു വെച്ചതും സാറിൻ്റെ നന്മയ്ക്ക് വേണ്ടിയായിരുന്നു. എന്ത് ലെറ്റർ അത്? 25 വർഷം മുൻപ് യാമിനി അങ്ങേക്ക് എഴുതിയ ലെറ്റർ. തെറ്റാ ചെയ്ത്? എൻ്റെ തെറ്റ് തന്നെയാ. തെറ്റോ? അല്ലെങ്കിൽ കുറ്റം. പാവോ, എന്നെ ഇങ്ങനെ നോക്കരുത്. ഞാൻ സാറിൻ്റെ സുഖമാ, രക്തബന്ധമല്ല. പക്ഷെ സാറിൻ്റെ സ്വന്തം സഹോദരനെ പോലെ ഇത്രയും വർഷം ഞാൻ കണ്ടത്. ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല സാർ, ഞാൻ പോകും. പോവാ, പോവാന്ന് പറയുന്നു. പോവാന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണെന്നറിയുന്നു. ചുമ്മാ ഒച്ച വെക്കാതെ സാറേ, ചോറ് തന്ന കൈക്കല്ലേ സാറെ കൊത്തിയത്? പാമ്പിന് തന്നെ പാല് കൊടുത്തില്ലേ? പാമ്പിന് പാല് കൊടുത്തുന്നു. ഇരിക്കവിടെ ഇരിക്കാൻ. ലെറ്റർ വായിക്ക്. എന്താ ശിക്ഷയാണോ?
പ്രായച്ചത്തം നിനക്കും എനിക്കും. വായിക്ക, വായിക്കാൻ. ഞാൻ പുറത്ത് വെയിറ്റ്. സിറ്റ് ഡൗൺ ഡോക്ടർ, പ്ലീസ് സിറ്റ് ഡൗൺ. മെയ് 5 1900 പേര് മനോ, ലവ് ഓഫ് മൈ ലൈഫ്. സംസാരിക്കാതെ പരസ്പരം മനസ്സിലാക്കാനുള്ള പക്വതയുണ്ടെങ്കിൽ പ്രണയം ചില സമയം നമ്മുടെ കണ്ണും കാതും കെട്ടിയിടുന്നു. അതുകൊണ്ട് സ്നേഹത്തോടെ ഒരെഴുത്ത്. നിങ്ങളുടെ ഉറച്ച വാക്ക് വിശ്വസിച്ചെങ്കിലും മനസ്സ് പതറിക്കൊണ്ടേയിരിക്കുന്നു. ഇന്ന് പ്രഗ്നൻസി ടെസ്റ്റ് റിസൾട്ട് വന്നു, പോസിറ്റീവ്. ഞാൻ കാത്തിരുന്നാലും 10 മാസത്തിനകം നമ്മുടെ കുഞ്ഞ് ജന്മമെടുത്തേ തീരൂ. ഈ പ്രാവശ്യം ഈ കുഞ്ഞിനെ ഞാൻ നശിപ്പിക്കില്ല. ഒരുപക്ഷെ അങ്ങയുടെ ആരാധകർ നഷ്ടപ്പെടുമെന്നുള്ള ഭയം കൊണ്ടോ, അല്ലെങ്കിൽ പൂർണ്ണചന്ദ്ര റാവു പറഞ്ഞതുപോലെ നിങ്ങളുടെ സിനിമാ ജീവിതം തകർത്ത് കളയുവാനും ഞാൻ ഒരിക്കലും ഒരു കാരണമായി തീരില്ല. നാളെ ഞാൻ നാട്ടിലേക്ക് പോകുകയാണ്. അതിനു മുൻപ് ഫോണിലെങ്കിലും ഒന്ന് സംസാരിച്ചുകൂടെ? 1 ആഴ്ചയ്ക്കുള്ളിൽ നിങ്ങളിൽ നിന്ന് ഒരു മറുപടി എനിക്ക് ലഭിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ളത് ഞാൻ മനസ്സിലാക്കിക്കൊള്ളാം. ഞാൻ ഇതിന് തൊട്ടു മുമ്പുള്ള വരികൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മാനേജർ സുഖു വന്നിരുന്നു. ആദ്യം ഭയപ്പെടുത്തി ഒരുപാട് കാശ് നീട്ടിക്കൊണ്ട് വിലയും പറഞ്ഞിരുന്നു. അയാൾ വന്നത് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെയായിരിക്കും. എങ്ങനെയായിരുന്നെങ്കിൽ എൻ്റെ കാത്തിരിപ്പും മണ്ടത്തരമായിരുന്നു. പാഴായിപ്പോയ ജീവിതം. മനോ, മാനേജരോട് അപമര്യാദയായിട്ട് പെരുമാറേണ്ടി വന്നു. കഴിയുമെങ്കിൽ താമസിയാതെ അവളെ കണ്ടുമുട്ടണം. ഞാൻ തീരുമാനിച്ചതുപോലെ മകൻ പിറന്നാൽ മനോഹരൻ, മകളാണെങ്കിൽ മനോത്മണി. ഒരുപക്ഷെ നിങ്ങൾ എന്നോടൊപ്പം ഇല്ലാതെ പോയാൽ എനിക്ക് ലാളിച്ചു വിളിക്കുവാൻ ഇനിയൊരു മനോ വേണ്ടേ? നമ്മൾ ഒരുമിച്ച് ജീവിക്കുമെന്ന് ഈ യാമിനി വിചാരിച്ചു പോയി. യാമിനി, ഞാൻ തന്നയച്ച ലെറ്റർ നീ കൊടുത്തില്ലല്ലേ? അത് കൊടുത്താ മരിച്ചു കളയുമെന്ന് പറഞ്ഞ് സാറിന്റെ അമ്മായിയപ്പൻ എന്നെ പേടിപ്പിച്ചു. എന്നെ എന്ത് ചെയ്യാനാണ് പോകുന്നത്? സാർ എന്ത് ശിക്ഷ തന്നാലും ഞാൻ സ്വീകരിച്ചോളാം. എന്നെ ഇങ്ങനെ നോക്കാതെ എന്റെ പൊന്നു സാറ്, എന്റെ ജോലി എന്ന് പറഞ്ഞു വിട്ടാൽ ഞാൻ പോയിക്കോളാം. നിന്നെ ജോലിയിൽ നിന്ന് പറഞ്ഞുവിടാൻ പറ്റില്ല. ഇനിയും 9 മാസം കൂടി ജോലിയുണ്ട്. അതിനു മുമ്പ് ജോലിയൊക്കെ തീർന്നു കഴിഞ്ഞാൽ വേറെ ആരെങ്കിലും പറയും. പക്ഷെ 9 മാസത്തേക്കുള്ള ശമ്പളം കൈ കിട്ടും. കരയല്ലേ? നിന്റെ പേഴ്സിന് അത് ചേരില്ല. ജോലിയുണ്ട്, അത് ചെയ്യൂ. അർപ്പണ, ഡോക്ടർ വരും. Guys and girls, it's the match of the century. From the audience, only Cooper bowling to action. Watch up. And it's Manoharan losing there in cover. And it's look like an easy catch. Easy catch. Go that side. It's an easy catch. My hair covered my face. Vettikala. Avan adu pidikkan pattilla. Onnu ball ingotta ra. Sorry da. You really stupid, I tell you. നമസ്കാരം സാറേ. റണ്ടി, അമ്മേ ദാ അവര് വന്നിരിക്കുന്നു. അവരെപ്പോഴേ വന്നടി പെണ്ണേ. നമ്മുടെ മുതലാളിയല്ല അമ്മേ, ഹീറോ സാറാണ് വന്നിരിക്കുന്നത്. സാറിന്റെ കൂടെ നമ്മുടെ ബാലചന്ദ്രൻ സാറും വന്നിരിക്കുന്നു.
ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ നിങ്ങളെ ഒരുപാട് വഴക്ക് പറഞ്ഞിട്ടുണ്ട്, സോറി. ഞാനും പറഞ്ഞിട്ടുണ്ട്. നാച്ചുറലി നിങ്ങളുടെ ബി പി ഒക്കെ ഇപ്പോൾ കുറവുണ്ടോ? എൻ്റെ മകളുടെ ബി പിയെക്കാളും എൻ്റെ ബി പി കുറവുണ്ട്. അല്ല, എന്താ വന്നത് മനോ? നീ തന്നെ അങ്ങ് പറ. ശരി, മരുമോൻ എന്താ പറയാൻ പോകുന്നത്? അത് ഞാൻ ഇനി അധികം നാളുണ്ടാവില്ല ജീവനോടെ. ഓ ഇന്ദ്ര, അയ്യോ ഇത് മതിയോടി. അയ്യോ ഓ ഗോഡ്, വീട്ടിലുള്ള സാധനങ്ങളെല്ലാം അടിച്ചു പൊളിക്കോ. ഇനി ഉണ്ട് അടി, നീ പോടി കൊച്ചേ. ഈ പന്ത് ഞാൻ നിനക്ക് തരില്ലടാ. അമ്മമ്മ പ്ലീസ്, അമ്മമ്മ ഇറ്റ് വോണ്ട് ഹാപ്പൻ അഗൈൻ. നീ പറഞ്ഞാ കേട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ, അടിച്ച് ഞാൻ പൊട്ടിക്കും. റാവുജി എന്തിനാ എഴുന്നേക്കുന്നേ? എന്റെ മാമയ, എനിക്കൊരു പ്രായച്ചിത്തം ചെയ്യണം. നിന്റെ കാലിൽ എന്താ ഇതൊക്കെ മോനെ? എന്റെ ഈ കൈയും കാലും തളർവാദം വന്ന് ഞാൻ ഇരിപ്പിലായി. എന്നോട് എന്താ ചെയ്തൊക്കെ? ഇരിക്കേ മോനെ, ഈ വില്ലന് നീ മാപ്പ്. എന്താ ഇങ്ങനെയൊക്കെ? ആരും വില്ലനല്ല. നിങ്ങളും ഞാനും സക്കറിയും മൂന്ന് പേരും സ്വന്തം മോൾക്ക് നല്ലത് വരണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ളൂ. എന്റെ വിഷമം എന്താണെന്ന് വെച്ചാൽ വരലക്ഷ്മിയോട് ഇത് എങ്ങനെ പറയുന്ന? ഡാഡ്, വാട്ട്സ് ഹാപ്പനിങ്? വേറെ ഒരുത്തിക്ക് വേണ്ടി അമ്മയെ കളഞ്ഞിട്ട് പോകണം. അതല്ല അച്ഛാ, ഓടാ. അവൻ എന്റെ വേണ്ട, വേണ്ട, ഓടാ. ഞാൻ അവനോട് സംസാരിക്കും, അമ്മയോട് മാത്രം ഒന്ന് പറഞ്ഞേക്ക്. മുനിങ്ങി വന്നേ. കം. ഏണ്ടാ ചെപ്താടു, കൂച്ചോ, കൂച്ചണ്ടി. ക്രിക്കറ്റ് ബോൾ കൊണ്ടാണോ കളിക്കുന്നത്? അത് അപകടമല്ലേ. ഞാൻ എന്താ കൊച്ചുകുട്ടിയാണോ? ഞാൻ ഇപ്പോ കൊച്ചു പയ്യനായത്. അത് മനസ്സിലാവുന്നുണ്ട്, അമ്മയെ ഉപേക്ഷിക്കാൻ പോവല്ലേ. ഓക്കെ, യു വാണ്ട് എ പ്ലെയർ ഓഫ്? ഐ എം ഡൈയിങ്. വാട്ട്? ഞാൻ മരിക്കാൻ പോവാ. ലിവർ സിറോസിസ് ആണോ? ഒരുപാട് കുടിച്ചിട്ടാ. കുടി നിർത്തിയാൽ യു വോണ്ട് ഡൈ. ലിവറിന് കുഴപ്പമൊന്നുമില്ല, എൻ്റെ പ്രോബ്ലം ജിയോബ്ലാസ്റ്റോമ മൾട്ടിഫോമെ. അതിന് മറ്റൊരു പേര് ഗ്രേഡ് 4 ആസ്ട്രോസൈറ്റോ 1. യാ, ദാറ്റ്സ് ഇറ്റ്. വാസ് ദാറ്റ് ഇൻ ഇംഗ്ലീഷ്? ഇംഗ്ലീഷിൽ അൻ അഗ്രസീവ് ഫോം ഓഫ് ബ്രെയിൻ ട്യൂമർ മാലക്ടൺ, മലയാളത്തിൽ തലച്ചോറിൽ ക്യാൻസർ. ക്യാൻസറാണോ? ഞാൻ എടുക്കാം. ഗോട്ട് ഇറ്റ്. ഇതൊക്കെ ചെയ്യാൻ പറ്റൂ? എന്തൊക്കെ? അല്ല, ഈ വെയിലത്ത് കളിക്കുന്നതൊക്കെ. ഡോക്ടേഴ്സ് വോണ്ട് സേ എനിത്തിങ്? ഡോക്ടർ ആരാ പറയാൻ, ഞാൻ എൻ്റെ മോനുമായിട്ടല്ലേ കളിക്കുന്നത്. വാട്ട് യു വാണ്ട് ടു ഡു? വോട്ട് എബൗട്ട്? നമുക്ക് അകത്തേക്ക് പോവാം, അല്ലെങ്കിൽ നെഴലത്ത് നിന്ന് കളിക്കാച്ചാ. നോ 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 നോ, ഇവിടുത്തെ കാര്യമല്ല ഞാൻ ചോദിച്ചത്, കോളേജിൽ എന്ത് ചെയ്യാൻ പോകുന്നെന്നാ ചോദിച്ചത്. കുഞ്ഞുനാളിലെ നിനക്ക് ലോ പഠിക്കണമെന്നായിരുന്നല്ലോ. അതൊക്കെ ഓർമ്മയുണ്ടോ? ഓഫ് കോഴ്സ്, അതൊക്കെ മറക്കാൻ പറ്റുമോ? 3 വയസ്സുള്ളപ്പോഴാണ് നീ പറഞ്ഞത് ലോ പഠിക്കണമെന്ന്. എന്താ ഇപ്പോഴും ആഗ്രഹം നിനക്കുണ്ടോ? ഇപ്പൊ എന്തിനാ ചോദിക്കുന്നത്? അത് യാ ചോദിക്കണമായിരുന്നു, ചെയ്യാൻ മറന്ന കാര്യങ്ങളെല്ലാം ചെയ്യണം. സോറി എന്ന് പറയുന്നതിന് പകരം ഓക്കെ, നിനക്കെന്താ വേണ്ടത് അത് പറയും.
പറയട്ടെ, യു കെയിലും അല്ലെങ്കിൽ കൊളംബിയയിലും നല്ലൊരു റൈറ്റിംഗ് പ്രോഗ്രാമിന് എനിക്ക് ചേരണം. റൈറ്റിംഗ് എന്താ എഴുതാൻ പോകുന്നത്? സ്ക്രീൻ പ്ലേ. വാട്ട്? സ്ക്രീൻ പ്ലേയോ? എന്താ പെട്ടെന്ന്? പെട്ടെന്നൊന്നുമല്ല, കുറേ കാലത്തെ ആഗ്രഹമാണ് ഒരു നല്ല സ്ക്രീൻ പ്ലേ എഴുതണം. ഈ പ്രദേശത്തുള്ള എല്ലാവർക്കും അച്ഛൻ ആരാന്ന് അറിയിക്കണം. മനോ, താങ്ക് യു മനേ. യു ആർ വെൽക്കം. വെൽ, ഗുഡ് 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 ഗുഡ്. നീ ഈ കോഴ്സെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ഇതിലും നല്ലൊരു സിനിമാ നടൻ മലയാളത്തിൽ ഉണ്ടാവില്ലെന്ന് ആര് കണ്ടു? അല്ലെങ്കിൽ അവിടെ തന്നെ നല്ലൊരു നടനെ കണ്ടെത്താൻ കഴിയുള്ളൂ അല്ലേ? കഴിയാം, എന്നാൽ അവരെന്റെ അച്ഛനാകില്ല. മോനെ, മനോ, നോ 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 നോ, യു ആർ എ മാൻ നൗ. വേണ്ട വേണ്ട, പ്ലീസ് പ്ലീസ്, ദയവായി നിങ്ങൾ പോകൂ, ഇതെന്റെ പേഴ്സണൽ കാര്യമാണ്. പ്ലീസ് ഗോ ബാക്ക്, പോ പ്ലീസ് പ്ലീസ്. ഓക്കെ ഓക്കെ ഓക്കെ. മൈ ബേബി, മൈ ബേബി, കരയിൽ എല്ലാവർക്കും മരണം. ഇവൻ യു മൈ ബേബി, എവരിബഡി ഡൈസ്. മോനോ മനസ്സിലാക്ക്. No. Everybody dies. No. My baby, my baby. No. അയ്യോ എന്റെ പൊന്നു മോന്, എന്ത് വേദന ഉണ്ടായിരിക്കും. ഞങ്ങൾ കൂടെ ഇല്ലേ അമ്മേ, ഒന്നും സംഭവിക്കില്ല, പേടിക്കണ്ട. ജാനു, അവളോട് കാര്യങ്ങൾ അവൻ തന്നെ പറയട്ടെ, എനിക്ക് വയ്യ. റാവുജി പറഞ്ഞത് ശരി, വേറെ ആര് ചെന്ന് പറഞ്ഞു വരലക്ഷ്മി ഈ കാര്യം അറിയാൻ പാടില്ല, മനോ തന്നെയാ പറയേണ്ടത്. ശരിയാ സാർ, ശരിയാ. എന്റെ ചെറുക്കന് വേണ്ടിയെങ്കിലും ഞാൻ ജീവിച്ചിരിക്കണം. ഇങ്ങനെ ഓരോ ദിവസവും ഈ നാല് ചവരന്റെ ഉള്ളിലിരുന്ന് കരഞ്ഞും വിളിച്ചിരുന്നാ മതിയോ അമ്മേ? ചേച്ചിയുടെ ധൈര്യം കാണുമ്പോ എന്റെ മനസ്സ് പേടിയാകുന്നു. ഇതറിഞ്ഞത് എന്റെ മനസ്സ് തകർന്നു പോയി. ആ നശിച്ച മഹാരോഗം കുടുംബത്തെ ഒന്നാക്കിയിരിക്കുന്നു. യാമിനി എഴുതി ഓരോരോ എഴുത്തുകളും ഞാൻ ആ മറച്ചു വെച്ചെന്നറിഞ്ഞിട്ടും സാർ എനിക്ക് മാപ്പ് തന്നു. എഴുത്തിനെ കുറിച്ച് പറഞ്ഞറിഞ്ഞോ? എന്താ ഇനി? അറിഞ്ഞാലെന്താ, അറിഞ്ഞില്ലെന്താ? സാർ എല്ലാരെയും വിട്ടു പോകാൻ പോവല്ലേ? ആ നശിച്ച മഹാരോഗം എന്റെ തലയ്ക്കുള്ളിൽ വരാൻ പാടില്ലായിരുന്നോ? ആരുടെ തല? എന്ത് രോഗം? അത് പിന്നെ ചേച്ചിയുടെ അമ്മയും അച്ഛനും ഈ കാര്യങ്ങളെ കുറിച്ച് അവിടെ ഇരുന്ന് സംസാരിക്കുന്ന കേട്ടപ്പോൾ ഞാൻ അവരറിഞ്ഞ കാര്യം ചേച്ചി അറിഞ്ഞില്ലെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞില്ലായിരുന്നു. അവിടെ ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. അമ്മ ഈ കാര്യം അറിഞ്ഞ ഷി വിൽ ഹാവ് എ ഹാർട്ട് അറ്റാക്ക്. മിണ്ടാതിരിക്കണ, അർപ്പണ ഇവിടെ ഉണ്ട്, ആംബുലൻസ് പറഞ്ഞിട്ടുണ്ട്. ഓ, ഒന്നും സംഭവിക്കില്ല. ഒന്നും സംഭവിക്കില്ലെങ്കിൽ പിന്നെ ആംബുലൻസ് എന്തിനാ? എന്റെ മോക്ക് ഒരു ചെറിയ വേദന വന്നാ പോലും താങ്ങാനാവില്ല. നിനക്ക് നിന്റെ മോളുടെ കാര്യം, അതിനേക്കാൾ വലുത് ആ ചെക്കന്റെ അമ്മയാവള്. അവളിതറിയണം. ഞാൻ അവളോട് പറയാം, വേണമെങ്കിൽ മനുവും പറയുമല്ലോ. വി ഹാവ് ടു ടെൽ ഹെയർ. എന്താ? എന്താ എന്നെ കൊണ്ടിതന്ന മൃത്യും ജയമ്പോൾ ശോകം ഉണ്ടോ? കേൾക്കൂമന്ന കേൾക്കൂമന്ന തീരാക്കഥയും ചൊല്ലിടാം ഞാൻ. കേൾക്കൂമന്ന കേൾക്കൂമന്ന
കണിയാൻ ഗണിച്ച കണക്കു പടി നാം കാണും ലോകം ചെറിയ പന്തോ ചെറിയ പന്തോ ചെറിയ പന്തോ ചെറിയ പന്തിനെ ചുറ്റിയടിക്കും മറ്റൊരു പന്തും ഇവിടെ വാണേ ഇവിടെ ഒളിയാം സൂര്യനും കൂടെ മറ്റൊരു യുഗത്തിൽ പോകും കടന്ന് 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 എരിയും തീയാൽ ചിതറികോളം ഒഴുകും കുഴമ്പിൽ ഉയിരു മുളയ്ക്കും മുളച്ച ശേഷം തണുത്ത വാഴതൻ മരണത്തെ ഉള്ളിൽ വെച്ചതു വിധയെ വിതച്ചിടും നിന്നെ പോലൊരു ഉയിര് ഉയർത്തിടും എന്ന് കവിത ചൊല്ലും കവിത ചൊല്ലും തിളങ്ങി തുടങ്ങിയ വംശം വാഴാൻ വാഴും നാളിൽ കടമ ചെയ്യാൻ കവിത പോലൊരു പ്രണയം വേണം പ്രണയം വേണം കവിത പോലെ പ്രണയം വേണം കവിത പോലെ വേണ്ടിയതെല്ലാം ലഭിച്ച ഒരുവൻ മൃത്യുനു വേണ്ടി മരിച്ച കഥകൾ ആയിരമുണ്ടേ ചുറ്റി വരുന്നത് നിർത്തോ നിർത്തി കഴിഞ്ഞു മഹാരാജൻ തറ ചുറ്റിക്കറങ്ങുന്നുണ്ടല്ലോ അത് നിർത്ത് അതിപ്പോ എങ്ങനെയാണ് നിർത്ത് മനസ്സിലായി ജ്ഞാനമുണ്ടായി നഗ്നത എന്താണെന്ന് മനസ്സിലായി അപ്പോൾ നാം അങ്ങയെപ്പറ്റി മനസ്സിൽ കരുതിയിരുന്നതെല്ലാം തെറ്റാണ് അങ്ങയുടെ ഉള്ളിൽ കുറെ ജ്ഞാനമുണ്ട് ആ ജ്ഞാനപ്രകാശം കത്തി എരിഞ്ഞുവോ കത്തി എരിഞ്ഞു മനസ്സിലായി അങ്ങേക്കെല്ലാം മനസ്സിലായല്ലോ മഹാരാജൻ സാഹചര്യങ്ങൾ പ്രണയത്തെ തിരിച്ചറിഞ്ഞു പ്രണയത്തെ കുറിച്ച് അവസാനത്തെ രണ്ട് വരികളിലല്ലേ പറഞ്ഞുള്ളൂ അതിൽ പിടിച്ചുകൊണ്ട് കാര്യങ്ങൾ അവസാനമല്ലേ നടക്കും എനിക്ക് കൊലയും കൊള്ളയും ക്രോധവും കോപവും ചെയ്തും പറഞ്ഞും നാക്ക് തഴമ്പിച്ചു പോയി അതിനെ ഒന്ന് മൃദുലമാക്കിയെടുക്ക ദിവസവും പുഴയിൽ നിന്നൊരു കല്ലെടുത്ത് വായിലിട്ട് പ്രണയിക്കണമെന്നോ അങ്ങേക്ക് പ്രണയിക്കാൻ എന്റെ മനസ്സിൽ പ്രേമം അന്നേ പൊട്ടി വിരിഞ്ഞു അവൾ എന്നെ പ്രേമിക്കണം അതിനൊരു നല്ല മന്ത്രം പറഞ്ഞുതാ മൃത്യുഞ്ജയ ഇതിനെല്ലാം ഞാൻ കൊല്ലും ആദ്യം ചെയ്യേണ്ടത് ഇതെങ്ങനെയുണ്ടെന്ന് നോക്കൂ ജൂ മന്ത്രകാളി പ്രേമവും മണ്ണാങ്കട്ടിയൊന്നും നമുക്ക് വേണ്ട മഹാരാജൻ നേരാണ് മഹാരാജൻ ഭയം തന്നെ ബഹുക്കേമനായ നടനാണല്ലോ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഭയപ്പെടുന്നത് പോലെ നന്നായി അഭിനയിക്കുന്നുണ്ടല്ലോ സത്യത്തിൽ ഞാൻ ഭയമുള്ള ഒരാൾ തന്നെയാണ് ഈ സ്വഭാവം കൊണ്ട് മഹാരാജാവിനെ കൈക്കുള്ളിലാക്കിയ വിഷയം ഏവർക്കും അറിയാം ഓഹോ ആശംസകൾ നന്ദി മഹാരാജനോടുള്ള അടുപ്പം നമ്മുടെ വിജയത്തിന്റെ രഹസ്യം എന്താണ് ഒരു ഭാവമാറ്റം അല്ല ഈ മഹാരാജൻ എന്നോട് അടുക്കുന്നത് പോലും എനിക്ക് വെറുപ്പുള്ളതാക്കും അദ്ദേഹത്തിന് നിങ്ങളോട് അടുക്കണമെന്നാണ് പറയുന്നത് അതിന് ഞാൻ സഹായിക്കണം അത്രേ
യഥാർത്ഥ അടുപ്പമല്ലല്ലോ, വെറും അഭിനയം മാത്രമല്ലേ? അഭിനേതാവാണല്ലോ. ആദ്യം ഞാൻ മനുഷ്യനാണ്, അത് കഴിഞ്ഞേ ഉള്ളൂ അഭിനയം. പറയുവാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് മൃത്യുഞ്ജയനെ? ഞാൻ പറയേണ്ടതെല്ലാം പറഞ്ഞാൽ നിങ്ങൾ തന്നെ പറയും ഞാനൊരു മൃത്യുഞ്ജയനല്ല എന്ന്. നിങ്ങൾക്ക് തെളിയിക്കുവാനും സാധിക്കും. അതറിഞ്ഞിട്ടും പറയുന്നുവോ? അതിന് ധൈര്യമാണ് വേണ്ടത്. ധൈര്യമില്ലാതെ എങ്ങനെ പ്രണയം വരും? നിങ്ങളെ കാണുമ്പോൾ യഥാർത്ഥത്തിൽ ഭയമുള്ളവനാണെന്ന് തോന്നുന്നില്ല. ഈ നാട്ടിലെ രാജാവ് തടവറയിലടച്ച രാജകുമാരി ഭ്രാന്തി, നാടോടിയായ മൃത്യുഞ്ജയൻ ഉത്തമൻ, ഭയചകിതൻ. ഓ, ഉത്തമ ഭയപ്പെടേണ്ട, ഉപമുഖ്യൻ നമ്മുടെ കക്ഷിയാണ്. ഓ, ഇദ്ദേഹം കക്ഷി മാറിയല്ലേ? ഈ മന്ത്രിക്ക് കക്ഷി മാറാൻ അറിയില്ല. ഈ ഉടലിൽ ഉയിരുള്ളത് വരെ ആട്ടം പഠിക്കുവാൻ വേണ്ടി പോകും. അല്ല, മുൻ മഹാരാജാവിന്റെ മരണത്തിന് നീതി ചോദിക്കുവാനും ദാ ഈ നിൽക്കുന്ന യുവറാണിയെ സിംഹാസനത്തിൽ ഏറ്റുന്നതുമാണ് നമ്മുടെ ജീവിത ലക്ഷ്യം. ഓ, അപ്പൊ ശരി. എന്താണ് താങ്കൾ ചെയ്യുന്നത്? പുതിയ കത്തിയ വാളുറയിലേക്കിട്ടപ്പോൾ അരക്കെട്ടൻ എന്തോ പറ്റി. ഇയാളെ വെച്ചുകൊണ്ടാണോ പദ്ധതി തയ്യാറാക്കുന്നത്? അതിരിക്കട്ടെ യുവറാണി, നമ്മുടെ വിശ്വസ്തരായ സൈനികർ വലം വെക്കുന്ന സമയമാണിത്. അടുത്ത ഊഴം നമുക്ക് വിശ്വാസമില്ലാത്തവരാണ്. അവർ വരുന്ന വേളയിൽ റാണി ഇവിടെ നിൽക്കുന്നത് ഉചിതമല്ല. പോയി വന്നാലും പദ്ധതികൾ നാളെ ആവിഷ്കരിക്കാം. ഉത്തമ, നാം പോയി വരട്ടെ. പതരാതെ നിൽക്കുക, അത് വെറും പാശമല്ലേ. അയ്യോ യുവറാണി, അവിടുന്ന് എന്തിനാണ് വീണ്ടും വന്നത്? ചാരൻ വന്നുകൊണ്ടിരിക്കുന്നു, ശീഘ്രം പോകുവിൻ. അല്ല, ആരാണ് നമ്മെ തിരികെ വിളിക്കുന്നത്? നാമാണോ? പരിഭ്രമിക്കാതെ ഇറങ്ങി വരിക. രണ്ടു നാടുകൾക്കും ഒരേ അടയാളം വെച്ചത് മഹാബുദ്ധിമോശമായിരിക്കുന്നു. മാറ്റിപ്പിടിക്കാൻ മേലായിരുന്നു, ചെയ്തു നോക്കിയതാണ്. ഏത് രീതിയിൽ? ചുമക്കലായിരുന്നു. ചുമക്കെന്തായിരുന്നു കുഴപ്പം? ആ സമയം നോക്കി മുൻ മഹാരാജാവ് തിരുമനസിന് ഭയങ്കര കപക്കെട്ട്. അദ്ദേഹം നാൾ മുഴുവനും ചുമച്ചുകൊണ്ടിരിക്കെ ഈ കൊട്ടാരത്തിന്റെ എല്ലാ രഹസ്യ കഥകളും തുറന്നു മൂടിക്കൊണ്ടേയിരുന്നു. നാട്ടുകാരെല്ലാം അത് കാണുകയും ചെയ്തു. ഇപ്പോഴുള്ള രാജാവ് ഉൾപ്പെടെ വരിക, ശീഘ്രം വരിക. മന്ത്രി അങ്ങുന്നേ, ശീഘ്രം തന്നെ അവിടുത്തെ സങ്കടം തീരുമെന്ന് മഹാരാജാവ് അറിയിച്ചിരിക്കുന്നു. ഇടോ, നിങ്ങളുടെ രാജാവിന്റെ പക്കൽ ഞങ്ങൾ ജോത്സ്യമാണോ ആവശ്യപ്പെട്ടത്? സഹായമല്ലേ? ശീഘ്രം ചെയ്യാം, ശീഘ്രം ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 8 മാസമായില്ലേ? അവസാനമായി എന്താണ് ഉരുവിട്ടത് നിങ്ങളുടെ മഹാരാജാവ്? നമ്മുടെയാളാ, നീ പരിഭ്രമിക്കണ്ട, അങ്ങോട്ടും മാറി നിൽക്ക്. ഇല്ല, അത്രയേ ഉള്ളൂ വാർത്ത. സന്ദേശം അത്രയേ ഉള്ളൂ? ഇതിനാണോ എന്നെ തള്ളിമാറ്റിയത്? ഈ തുണ്ട സന്ദേശം വായിക്കാനാണോ ഇത്രയും വലിയ കയറിൽ തൂങ്ങി ഇറങ്ങിയത്? രാജകുമാരി എത്ര ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. പുറപ്പെടുമ്പോൾ മന്ത്രി മറ്റെന്തെങ്കിലും സന്ദേശമുണ്ടോ എന്ന് ചോദിച്ചാൽ എന്താണ് പറയേണ്ടതെന്ന് നിങ്ങളുടെ മഹാരാജാവിനോട് ചോദിച്ചിട്ട് വേണ്ടേ പുറപ്പെട്ടു വരാൻ? രാജാവിന്റെ മുൻപിൽ സംസാരിച്ചതേ അധികമായിരിക്കുന്നു. ശരി ശരി, നിങ്ങളുടെ മഹാരാജാവിന്റെ സഹായം ഇല്ലാതെ തന്നെ ഈ ഉത്തമനെ വെച്ചുകൊണ്ട് തന്നെ നാം പിന്നെ ഇതൊക്കെ നാം എന്തിനാണ് തന്നോട് ചൊല്ലുന്നത്? അല്ലേ ഉത്തമ, എന്ത് ചൊല്ലിയാലും ഒരു അതെ. ഇക്കാര്യം ഞങ്ങൾ തനിയെ ചെയ്തു കൊള്ളാമെന്ന് നിന്നോട് മഹാരാജാവിനോട് ചെന്ന് ഉണർത്തിക്കുക. പോകൂ. അയൽ രാജ്യത്തെ ചാരന്മാർ മര്യാദ ഉള്ളവന്മാരാ. ഇറങ്ങാൻ എളുപ്പമായിരുന്നു, കയറാൻ കുറച്ച് ബുദ്ധിമുട്ടാ. നടുവേദന ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ കുറുക്ക് വഴികൾ വല്ലതും ഉണ്ടോ? ദാ നേരെ കാണുന്ന ഗുഹ വഴി നിനക്ക് മുകളിലേക്ക് ചെല്ലാവുന്നതാണ്. ശീഘ്രം പോകൂ. മഹാമന്ത്രി, ഈ പൊണ്ണത്തടീനെ പൊക്കി വയ്യാതായി. ശരി ശരി ഉത്തമ, നാം പോയി വരാം. കുടുംബി മറന്നു പോയോ? എന്തു തന്നെയായാലും നിങ്ങളുടെ അഭിനയം നമുക്ക് ഇഷ്ടപ്പെട്ടു. അതിനു വേണ്ടിയുള്ള പാരിതോഷം നൽകുന്നത് നമ്മുടെ കടമയല്ലേ? അതിശീഘ്രം നിങ്ങളുടെ മന്ത്രത്തലയുടെ സ്നേഹം മനസ്സിലാക്കും എന്ന്
മഹാരാജന് വാക്ക് കൊടുത്തുകൊള്ളുക. എന്താണ് അവിടെ? സാറ് കാണിക്കണോന്ന് പറഞ്ഞ സീൻ കാണിച്ചതാണ് സാർ. എന്നും പറഞ്ഞു ഹോസ്പിറ്റലിൽ വെച്ചാണോ ഇതൊക്കെ? സോറി സാർ, സാർ അല്ലല്ല, ഞാനാ സാർ, ഞാനാ അത് കാണിക്കാൻ പറഞ്ഞത്. അകത്ത് ടെസ്റ്റ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു, അതിന്റെ ഒരു ടെൻഷൻ ഇന്ന് ഞാൻ. മിസ്റ്റർ മനോരഞ്ജൻ, യുവർ വൈഫ് ഈസ് അവേക്ക്. ഞാൻ നോക്കിട്ട് വരാം. ഞാൻ യാമിനിയുടെ അടുത്ത് നിന്ന് തട്ടിയെടുത്തത് ഭഗവാൻ തട്ടിയെടുക്കാൻ നോക്ക്. എന്റെ ഭർത്താവ് എന്നോടൊപ്പം ഉണ്ടാവണം. ഞാൻ പുറത്ത് നിൽക്കാൻ കേട്ടോ. അയ്യോ വേണ്ട ഡോക്ടർ, ഡോക്ടറിന്റെ കുടുംബത്തിൽ ഒരംഗോ. ഞാനിങ്ങനെ കുമ്പസരിക്കുമ്പോ ഡോക്ടറിന്റെ അടുത്തുണ്ടാവണം. ഇങ്ങനെ യാമിനി എത്ര സ്നേഹിച്ചിരുന്നറിയോ? ഞാനാണ് കൊച്ചു കുഞ്ഞുങ്ങളെ കരഞ്ഞു വാശി പിടിക്കുന്ന പോലെ എന്റെ അച്ഛനോട് ചോദിച്ച ഞാൻ ഇങ്ങനെ കല്യാണം കഴിച്ചു. അത് നിങ്ങൾ ഉറക്കെ പറ, നിങ്ങൾ ഇപ്പോഴും യാമിനിയെ പ്രേമിക്കുന്നില്ലേ? അവളുടെ ആത്മാവൊന്നും കേക്കട്ടെ. ആത്മാവിന് ചെവിയൊന്നും കേക്കില്ല, മനസ്സിലായോ? എനിക്ക് കേക്കുന്നുണ്ട്. പറയുന്നേ സ്റ്റിൽ ലവ് ഹർ. I was in love with her. Now I love you. Okay, take rest. നേരാണോ? എന്താടോ? ഞാൻ നിങ്ങളെ രണ്ടുപേരെ അകറ്റിയതിന് ശേഷം നിങ്ങൾക്ക് എങ്ങനെ എന്നെ സ്നേഹിക്കാൻ കഴിയും? യാമിനിയോടുള്ള ദേഷ്യം കൊണ്ട് നിന്നെ കല്യാണം കഴിച്ചു. കല്യാണം കഴിഞ്ഞപ്പോ പിന്നെ ശരിക്കും സ്നേഹത്തിലെ. യു ആർ എ നൈസ് പേഴ്സൺ, സോ പ്രണയം റിയൽ ആയിട്ട് മാറി. ഇപ്പം യാമിനിയുടെ പേരിൽ തെറ്റില്ലെന്ന് മനസ്സിലാക്കിയപ്പോ. ഇല്ല ഇല്ല ഇല്ല, ഒന്നുമില്ല, നിന്നോട് ഒരു ദേഷ്യമില്ല. നീ എന്റെ കുഞ്ഞിന്റെ അമ്മയല്ലേ? അപ്പൊ നീ ഒരു കുഞ്ഞിനെ പോലെ. യു ആർ എ ബ്യൂട്ടിഫുൾ ചൈൽഡ്. വെറുതെ നോണയൊന്നും പറയണ്ട, ആശ്വസിപ്പിക്കാൻ വേണ്ടി സുന്ദരിയാണെന്നൊക്കെ. ഇല്ല വരൂ. You are a beautiful woman. Thank you. But was ചെറുപ്പത്തിൽ ഞാൻ എന്ത് സുന്ദരിയായിരുന്നറിയോ? അല്ലെന്നേ സൗന്ദര്യമെല്ലാം തിന്ന് തിന്ന് തീർന്നു. ഈ തൂക്കം നോക്കുന്ന മെഷീനിൽ കയറി നിൽക്കുമ്പോ എന്തൊരു ഭാരമെന്നറിയോ? ആ ഭാരം കൂടി. യാമിനിയെ പോലെ ഏതെങ്കിലും സുന്ദരിമാര് വന്നാൽ ഇങ്ങനെ ഓടിപ്പോന്നുള്ളൊരു പേടിയാ എനിക്ക്. പേടിച്ചാ മാത്രം പോരല്ലോ ഡോക്ടർ, ഞാൻ മിണ്ടാതിരിക്കും കൂടി ചെയ്യണ്ടേ? പറയുന്നത് കേൾക്ക്, ഞാൻ പറയുന്നത് അനുസരിക്കുമല്ലയോ? ഇപ്പോഴെങ്കിലും ഞാൻ അനുസരിക്കണമെന്നാണ് പറയുന്നത്. അയ്യോ, കണ്ണുള്ളപ്പോഴേ കണ്ണിന്റെ കാഴ്ചയെ കുറിച്ച് അറിയൂ ഡോക്ടർ. അയ്യോ, എന്നെ പോലുള്ള ദുഷ്ടത്തികളെയൊക്കെ കണ്ട്. വരലക്ഷ്മി പറഞ്ഞതൊക്കെ കേട്ടപ്പോ എന്റെ ശരീരം ആകെ പൊള്ളിയതുപോലെ തോന്നി. ഐ ഫീൽ സോ ഗിൽറ്റി. അർപ്പണ, ഹോൾഡ് യുവർ സെൽഫ്, വി ഹാവ് എ ഷോ ഫോർ. ദാറ്റ്സ് ഓക്കേ ഡിയർ. ഇത്രയും നാളും എന്റെ വിശ്വസ്തനായിരുന്നു, ഒരു വാക്ക് പോലും എതിർത്ത് പറഞ്ഞിട്ടില്ല. നന്ദിയുണ്ട് സാറേ. എന്റെ കുഞ്ഞുങ്ങളാണ് സത്യം. എന്റെ വീട്ടിലാരോടും ഞാനൊരു കാര്യവും പറഞ്ഞില്ല സാറേ. ശരിയാ ധർമ്മ, അത് തന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സാറിന് വേണ്ടി ഞാൻ എന്റെ ജീവൻ വരെ തരാൻ തയ്യാറാണ്. അതൊന്നും വേണ്ട, നിനക്കൊരു നല്ല ഭാവിയുണ്ട്, അതുകൊണ്ട് നല്ലൊരു ജോലി അന്വേഷിച്ച് കണ്ടുപിടിക്കും. വസീം എന്ന് പറഞ്ഞൊരു ഫ്രണ്ടുണ്ട് ദുബായിൽ, അയാളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ കാറ്, വീട്, സ്വത്ത് എല്ലാത്തിനേക്കാളും വലുത് എനിക്ക് എന്റെ ഡ്രൈവറാണ്. അങ്ങേരെ ഞാൻ അങ്ങോട്ട് അയക്കുന്നുണ്ട്, പൊന്നുപോലെ നോക്കണമെന്ന്. നല്ല മനുഷ്യനാ. അയ്യോ, എന്നാ നീ വണ്ടി നിർത്ത്, ഞാനിനി ഓടിക്കാം. വേണ്ട സാറേ, ഞാൻ ഓടിച്ചോളാം. സാറിന്റെ സ്വത്താ ഞാനൊന്ന്, സാറ് പറഞ്ഞില്ലേ? അത് മതി സാറേ, ആ വാക്ക് മതി. നന്ദിയുണ്ട് സാറേ, താങ്ക്സ്. യു ആർ വെൽക്കം. മിസ്റ്റർ മനു,
ഞാൻ എന്താ നിങ്ങളുടെ സ്വത്തോ അതോ സങ്കടമോ? എന്താ വേണ്ടേ? What do you want, my love? വരൂ is my patient. അവരെന്നോ ആരോഗ്യത്തോടെ ഉണ്ടാവണം. എന്നാൽ എനിക്കും പേരു ദോഷമില്ലാതെ ജീവിക്കണം. സോ ഈ കാറിനുള്ളിലെ മൂന്ന് പേരും ഈ രഹസ്യം സൂക്ഷിക്കുമെന്ന് എനിക്ക് വാക്ക് തരണം. ഡിയസ്, ഡിയസ്, താങ്ക് യു. ചേട്ടൻ എന്ത് പറയണോ? എന്റെ കുഞ്ഞുങ്ങളാണ് സത്യം. ആരോടും ഞാൻ ഈ കാര്യം പറയില്ല മാഡം. ദയവായി ചിത്രഗുപ്തൻ ചോദിക്കില്ലേ? കള്ളം പറയാൻ എനിക്ക് നന്നായിട്ടറിയാം. ഞാനൊരു ആക്ടറല്ലേ. ഇതെന്തോ കൺകെട്ട് വിദ്യയാണെന്ന്. രാജകുമാരാ, 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 വരൂ രാജകുമാരാ. അത് എന്താ? അതെ, രാജകുമാരി രാത്രി മുഴുവനും അങ്ങയുടെ പേര് തന്നെയാണ് ഉച്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതൊരു ദുസ്വപ്നമാണെന്ന് ഞാൻ കരുതി, കണ്ടിട്ടും കാണാതെ ഇരുന്നു. എന്നാൽ പ്രഭാതത്തിൽ രാജകുമാരി അതീവ സുന്ദരിയായി, സിംഗാരം തുളുമ്പി തുളുമ്പി വിരഹത്തിൽ ഉരുകി ഉരുകി പാടിക്കൊണ്ടിരിക്കുകയാണ് രാജകുമാരി. ഏത് പാട്ട്? സുമശരം മധുക്കണം നിറകുടം തുളുമ്പിയോ വേദത്തിൻ ഇവളുടെ പാട്ടും നൃത്തവും കണ്ടിട്ട് തന്നെ എന്റെ നിയന്ത്രണം പോകുന്നു. ചന്ദനം, ചന്ദനം, ചന്ദനം കൊണ്ടു. ഉത്തമ, വായ നാറുന്നുണ്ടോ നോക്ക്. തെങ്ങും കള്ളിന്റെയും ഉണക്കമീന്റെയും മണം വളവളാന്ന് വരുന്നുണ്ട്. ഗ്രാമ്പു ഉണ്ടോ? ഗ്രാമ്പു മഹാരാജൻ, ഗ്രാമ്പു അധികം ഭക്ഷിക്കരുത്, പുരുഷത്വം നഷ്ടമാകും. എന്താ കാര്യം? പുരുഷത്വം നഷ്ടപ്പെടുമെന്ന്. ഉത്തമ, ഇപ്പൊ നോക്ക്, നീ വേഗം ചെന്ന് ആ സ്വർണ്ണാഭരണങ്ങളും പട്ടു പീതാംബരവും ചൈന പട്ടും. വേണ്ട വേണ്ട വേണ്ട, ഒരു മുത്തുമാലയും സാധാരണ വസ്ത്രവും മതി, അല്ലെങ്കിൽ അതൊക്കെ അഴിക്കും. ഉത്തമ, കണ്ണുകൾ എന്താണ് നിറഞ്ഞിരിക്കുന്നത്? ഗ്രാമ്പു ചവച്ചിട്ട് കണ്ണിലൂതിയ കണ്ണുനീര് വരല്ലേ മഹാരാജാവേ. തുളുമ്പിയില്ലേ
മഹത്വഹീനവും പേരിടും അനഘ സുകൃതം അരുളും നേരം ഉടലിൽ പുലകി പൊതിയുമോ തമ്പുരുമേറ്റും ശ്രുതിയിൽ അലിയും മൗനം നീളും യാമം സുകൃത തരളിത സുമശരം മധുഗണം വേദത്തിൻ ദാഹമേ ആരാധന ആരാധന ശരം മധുകണം നിറകുടം തുളുമ്പിൽ വേദത്തിൽ ദാഹമേ ആരാധന 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 ചെയ്ത ഈ മഹേന്ദ്രജാലത്തിന് സമ്മാനമായി നിനക്കൊരു മന്ത്രി പദവി കാത്തിരിക്കുന്നു. ഇപ്പൊ തന്നെ രണ്ട് മന്ത്രിമാരുണ്ടല്ലോ, ഇനി എന്തിനാ മൂന്നാമതൊരു മന്ത്രി? മൂന്നല്ല, എന്നും രണ്ടാണ്. ഒരാളുടെ പദവി ഗോവിന്ദ. അയ്യോ, ആരുടെ സ്ഥാനമാണ് തെറിക്കാൻ പോകുന്നത്? ഇരുവരോടും പകടയുരുട്ടുവാൻ പറയും, ദായം വരുന്നയാളുടെ മന്ത്രിസ്ഥാനം പോകും. അയ്യോ, താങ്കൾ വിഷമിക്കേണ്ടതില്ല. ഈ സൗഹൃദത്തിനായി നാം നമ്മുടെ സ്ഥാനം ത്യാഗം ചെയ്യാൻ തയ്യാറാണ്. ഉറ്റമിത്രമേ, സത്യം ചൊല്ലു. താങ്കളുടെ ജീവന് മേൽ സത്യം. മഹാരാജൻ, മഹാരാജൻ, ഇവിടേക്ക് നോക്കൂ. എവിടെ? നാം ഇവിടെ തന്നെ. മഹാരാജൻ, മഹാരാജൻ. എന്താ മഹാരാജൻ, അവിടുന്ന് വിഷമിക്കണ്ട. നമ്മുടെ ഉപമുഖ്യൻ പകടി ഉരുട്ടാതെ തന്നെ ഉദ്യോഗം ഉപേക്ഷിക്കുവാൻ തയ്യാർ. ഇനി നാമും ഈ ഉത്തമനും അങ്ങേക്ക് സേവ ചെയ്യുവാൻ കൂടെ ഉണ്ടാകും. ഇപ്പോഴാണോ പറയാൻ പറ്റിയ സന്ദർഭം? പോകൂ. ഞാനും പോകണോ രാജൻ? നീയും തന്നെ പോകൂ. ഇനി ഞാനും കർപ്പകവല്ലിയും മാത്രം. എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാനാവുന്നില്ല കർപ്പകവല്ലി. എന്തോ പറഞ്ഞതുപോലുണ്ടല്ലോ. ഇനി എനിക്ക് ക്ഷമിക്കാനാവില്ലെന്ന് പറഞ്ഞതായിരുന്നു. എന്താണ് മഹാരാജൻ, നാമം പോകണമെന്നാണോ? അയ്യോ, എനിക്ക് അങ്ങോട്ട് പോയേ പറ്റൂ. എന്താ, എന്താണ് ഉണ്ടായത്? മഹാരാജാവേ, 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 പതറാതെ ചിതറാതെ പല്ലക്കിൽ പോകാമല്ലോ. അതൊരു നല്ല ഉപായം തന്നെയാണ്. അങ്ങോട്ടല്ല, ഇങ്ങോട്ട് പോകൂ. വേഗം പോകൂ. കൈ പൊക്കിയാൽ അപ്പൂതും. ആ മഹാരാജാവ് എത്ര വേഗത്തിലാ പോകുന്നത്! അതിനിടയ്ക്ക് പിപ്പിരി പിപ്പിരി എന്ന കൂതി അല്ലെങ്ങനെ. നീയുമോ?
നിങ്ങൾ എന്തിനാണ് നിന്നത്? അങ്ങല്ലേ നിർത്തുവാൻ പറഞ്ഞത്? മഹാരാജാവിന് വളരെ പെട്ടെന്ന് പോകണം. ഉത്തമ, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഞാൻ തളർന്ന അവശനായി. എന്റെ സ്വപ്ന സുന്ദരി കർപ്പകവല്ലി അവിടെ കാത്തിരിക്കുന്നു. ഇപ്പൊ പുറകോട്ട് പോകുന്ന അവസ്ഥയിലായല്ലോ എന്റെ പ്രേമം. അയ്യോ, പാതി ജീവൻ പോയി. ഇനി എനിക്ക് താങ്ങാനുള്ള ശക്തിയില്ല. ഉത്തമ വരൂ. മൃത്യുഞ്ജയ മന്ത്രം ചൊല്ലി എന്നെ അനുഗ്രഹിക്കൂ. ഇതെന്തിനാ വെറുതെ വീശിക്കൊണ്ട് നിൽക്കുന്നത്? മഹാരാജ, ഈ മൃത്യുഞ്ജയ മന്ത്രം എന്നത്, അത് കമ്പസൂത്രമല്ലെന്ന് പറയാം എന്നതാ. എന്നാൽ അത് ജ്ഞാനികൾ എളുപ്പത്തിൽ മനസ്സിലാക്കി. ഈനിനെ നീന്താൻ പഠിപ്പിക്കുകയാണോ? എനിക്കില്ലാത്ത ജ്ഞാനമോ? പറയേ. അത് വളരെ എളുപ്പമാണ് മഹാരാജൻ. മൂന്ന് വഴികളുണ്ട്. ഒന്ന്, ജ്ഞാനാദി ജ്ഞാനിയായി ജ്ഞാനത്തിന്റെ വഴികൾ അറിഞ്ഞ് മുക്കാലവും അറിഞ്ഞൊരു ജ്ഞാനിയായിരിക്കും. അയ്യോ, മുക്കാതെ തന്നെ ഞാൻ ആകെ തകർന്നിരിക്കുക. ഇപ്പോഴാണ് അല്പം ശാന്തമായിരിക്കുന്നത്. വേറെന്തെങ്കിലും ഒരു ഉപായം പറഞ്ഞതാ? എക്കാലവും പേര് കേൾക്കാൻ പോന്നൊരു കാവ്യം രചിക്കേണ്ടതാണ്. എന്റെ കയ്യക്ഷരം മോശമാണല്ലോ. വാ കൊണ്ട് പറയാമല്ലോ. വയറ്റിൽ നിന്ന് പോയത് പോരെ ഉത്തമ. അതുകൊണ്ടല്ലയോ ഒന്നും രണ്ടും വേണ്ടെന്ന് അവിടുന്ന് പറയുന്നത്. മന്ത്രി, മഹാരാജൻ മൂന്നാമത്തെ വഴി ഏതാണെന്ന്? മൂന്നാമത്തേത് ഉണ്ട്. ഏക്കാലവും ജനങ്ങളുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകാത്ത ഒരു സകല കലാ വല്ലഭനായി അങ്ങിരിക്കണം. ഇപ്പൊ മനസ്സിലായി, എല്ലാ മാർഗം അവസാനമല്ലേ പറയുന്നത്. ഇക്കാലത്ത് കലാകാരനാകുന്നതാണ് വളരെ എളുപ്പം. എന്റെ വയറിളക്കം നിന്ന ഉടനെ ഒരു നല്ല നാടകത്തിനുള്ള കഥ പറയണം. അയ്യോ, നാടകമെല്ലാം നമ്മുടെ അന്തസ്സിന് ചേർന്നതല്ല. എന്താ, ഇളങ്കോവടികളും നരേന്ദ്ര വല്ലഭനും നാടകം രചിച്ചിട്ടില്ല? ഉത്തമൻ പറഞ്ഞത് ശരിയാണ്. രാജാവിന്റെ കരം തൊട്ടാൽ മണ്ണും പൊന്നാകും. ഇല്ല, അങ്ങ് ചൊറഞ്ഞോളൂ. മന്ത്രി പറഞ്ഞോളൂ. നാടകത്തിന് നല്ലൊരു കഥയുണ്ട്. ഹിരണ്യ ചരിത്രം നാടകമാക്കാം. ആവല്ലോ. പ്രഹ്ലാദ ചരിത്രമാണല്ലോ കേട്ടിട്ടുള്ളത്. ഇത് അവന്റെ അപ്പന്റെ ചരിത്രമാണ്. അയ്യോ, അത് നാരായണനെ എതിർത്ത് സംസാരിക്കുന്ന കഥാപാത്രമല്ലേ? അയ്യോ, ഏതവനെയും എതിർക്കാൻ കഴിവുള്ളവനെ മൃത്യുഞ്ജയനാകാൻ കഴിയൂ. ഭയമാണ് മരണത്തിന്റെ മൂല കാരണം. ഓ, മൂലമായാലും കാരണമായാലും എനിക്കൊന്നിനെയും പേടിയില്ല. നാം എന്തിനും തുനിഞ്ഞവനാണെന്ന് മനസ്സിലാക്കത്തക്ക വിധത്തിൽ അരങ്ങേറട്ടെ ഹിരണ്യ ചരിത്രം നാടകം. മഹാരാജൻ പറഞ്ഞതുപോലെ നാടി പടപടാൻ തുടിക്കുന്നു. അയ്യോ, കലാകാരനാകുന്നത് എളുപ്പമാണെന്ന് കരുതി. ഭൂതം നാലിനും സമമായ രൂപമാണ് രൂപം. അപ്രകാരമല്ല, ഭൂതം എന്നത് അഞ്ചാണ്. നാലെണ്ണം അല്ലല്ലേ? അത് വേദം. ഭൂതം എന്നത് അഞ്ചല്ലേ? കുറച്ച് കുറയ്ക്കാൻ പറഞ്ഞുകൂടെ? വേദമാണോ ഭൂതമാണോ? വചനത്തെ എത്ര പറഞ്ഞാലും തീരില്ല. കുറഞ്ഞ വാക്കുകളിൽ കാര്യങ്ങൾ ഗ്രഹിപ്പിക്കണം. കുറഞ്ഞ വചനങ്ങളുള്ള കഥാപാത്രം ഏതാണ് ഏതാണ് ഏതാണ്? ഇത് പ്രഹ്ലാദൻ. അതിന് വചനം കുറവാണ്, വയസ്സും കുറവാണ്. കൗമാരം വേണം. മഹാരാജന് ചേർന്നതല്ല. നരസിംഹം. അതിന് വചനം കുറവാണല്ലേ? വചനമേ ഇല്ല, അതിൽ വെറും ആംഗ്യം മാത്രമേ ഉള്ളൂ. ഇതിനേക്കാളും കുറച്ചുകൂടി ഗാംഭീര്യം വേണം. ഗർജനേ, ഗർജന മുഴുവനും ചൊറിയുന്നല്ലോ. മന്ത്രി, വിഷം പ്രവർത്തിക്കുമല്ലോ അല്ലേ? ഈ നരസിംഹന്റെ നഖങ്ങൾ പല നാളുകൾ കൊടിയ വിഷത്തിൽ കുതിർത്തെടുത്തവയാണ്. ഈ വിഷം നമ്മുടെ കയ്യിൽ ഒരുസിയാൽ പോലും അത് നമുക്ക് ആപത്താണ്. അതുകൊണ്ടാണ് തകില് വായിക്കുന്നവരെ പോലെ വിരലണി ധരിക്കുവാൻ പറഞ്ഞത്. ഈ വിഷയം സാമർത്ഥ്യമായി അവസാനിപ്പിക്കണം. കർപ്പകവല്ലിയാണ് എന്റെ കാപ്പ്. വലിച്ച് കീറണോ? വലിച്ച് കീറുമല്ലേ. എന്നിട്ട് ജനങ്ങളുടെ പ്രശംസ മുഴുവനും നിനക്ക് ലഭിക്കാനോ? അതെങ്ങനെയാ? അല്ല, എല്ലാ വചനങ്ങളും ദശരഥന് അല്ല ഹിരണ്യനാണല്ലോ. അതല്ലേ കുഴപ്പം. അവസാനം പേരും പ്രശസ്തിയും നരസിംഹ കഥാപാത്രത്തിനല്ലേ കിട്ടുക? നരസിംഹൻ പാതി ദൈവവും പാതി മൃഗവുമാണ്. ഹിരണ്യനല്ലേ ശരിയായ മഹാരാജാവ്? ആരാണ് ഉത്തമൻ? നരസിംഹം തന്നെ. ഭഗവാൻ പകുതിയും മൃഗം പകുതിയും രണ്ടും ഇഴചേർന്ന ഭാവമാണ് ജനങ്ങളുടെ മനസ്സിൽ നിൽക്കുക. അതാണ് ശരി.
വേഷം നമുക്ക് പരസ്പരം മാറ്റാം. നീ ഹിരണ്യൻ, നാം നരസിംഹം. ജനങ്ങൾ കാത്തിരിക്കുന്നു. നമുക്ക് വേണ്ടിയല്ലേ അവർ കാത്തിരിക്കുന്നത്. മഹാരാജാവ് വേഷം മാറി അവതരിപ്പിക്കാൻ പോവുകയാണെന്ന് ജനങ്ങളെ അറിയിക്കും. വളരെ നന്നായി. ഇനി ലഞ്ച് ബ്രേക്ക്. ശരി സാർ. അത് കഴിഞ്ഞ ഡ്രസ് ചേഞ്ച്. ഇനി നീ ഹിരണ്യ കശിപുവായിട്ട് വരണം കേട്ടോ. ഇതിന്റെ ക്ലൈമാക്സ് എടുത്തില്ലേ, നമ്മൾ ആ സോങ് എടുത്തില്ലേ, അതിന്റെ ലീഡ് മാത്രം കുറച്ച് ബാക്കിയുണ്ട്. അതെടുക്കാം. ആ ലീഡും കൂടെ എടുത്താലേ നാളെ കൊണ്ട് അങ്ങ് തീർത്തേക്കാം. ഇന്ന് തന്നെ തീർക്കാം. ഒന്നുമില്ലല്ലോ. എന്നെ പറ്റി എനിക്കറിയാം. ശരി ശരി, പോയിട്ട് വേഗം വാ. സീൻ എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിരുന്നു. ബട്ട് ഹൗ ആർ യു? ഐ'm ഫൈൻ. നിസംഗ, നിസംഗാനി. Really? No headache? No headache. Perfect. Namayo. Hindi jidale nannavullo. Gambhiroi. Hey, hi babe. I got a letter for you. For me? Aarude kathayirikku idu? Ninakkennu paranjal adu ninakkalla. Ninde ammakku vendi njan ezhuthiya oru letter aanu adu. Pakshe innu vare aa letter ammakku kittittilla. Nee adu vaayikkanam. You sure you guys want me to leave you alone? I'm sure. You come with me. Idu vare aahara ethittilla. Ippo ethum. നിങ്ങൾ പിള്ളേരെയും കൊണ്ട് പൊക്കും, ഞാൻ വന്നേക്കാം. അങ്ങനെയാണോ? യാം ഇനി എന്നത് വരുവാൻ പോകുന്ന സന്തോഷത്തെ ഏറെ ആസ്വദിക്കുന്നു. ഭാഗ്യം എന്നത് ഇരുതവണയാണ് എനിക്ക് കിട്ടിയ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിരിക്കുന്നു. നിന്നെ ആദ്യം കണ്ട ഒരു തവണയും ഞാനൊരു യഥാർത്ഥ കലാകാരനാണെന്ന് എന്റെ ജനങ്ങൾ അംഗീകരിച്ചപ്പോൾ രണ്ടാം തവണയും. ശ്രീ പൂർണചന്ദ്രറാവു ഭയപ്പെടുത്തി വരലക്ഷ്മിയോടൊപ്പം. അവൾ എന്നോട് കാണിച്ചിരുന്ന അമിതമായ അടുപ്പം ക്രമേണ അവൾ എന്നെ പ്രണയിക്കുകയായിരിക്കുമെന്ന് ഞാനൊരു മൂടനെ പോലെ വിശ്വസിച്ചു. ഇത് ഞാൻ അവളോട് പറഞ്ഞപ്പോൾ തന്റെ കയ്യിലെ ഞരമ്പ് സ്വയം മുറിച്ചു. ആശുപത്രിയിൽ കിടക്കുന്നു. ഞാൻ നിന്നെ പ്രണയിക്കുന്നതിനാൽ അവരുടെ മകളെ കല്യാണം കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഉടനെ എന്ത് പറഞ്ഞെന്നറിയോ? പ്രണയം കാശിനാൽ ഒഴിവാക്കാം. ഞാൻ ദേഷ്യത്തിൽ നീ ഗർഭിണിയാണെന്ന് കള്ളം പറഞ്ഞു. അതിശയിച്ചു RPC. പിന്നീട് ആ കുഞ്ഞിനെ നശിപ്പിച്ച് കളയാനുള്ള മാർഗവും പറഞ്ഞു. ഐ വാസ് സിക്ക്. ഞാൻ നിന്റെ പ്രഗ്നൻസി ടെസ്റ്റ് റിസൾട്ട് അറിയാതെ പറഞ്ഞ കള്ളം സത്യമാക്കി മാറ്റുകയും വേണം. ഇത് സത്യമായ നമ്മൾ നേരത്തെ തീരുമാനിച്ച പോലെ തന്നെ ആൺകുട്ടിയാണെങ്കിൽ മനോഹർ, പെൺകുട്ടിയാണെങ്കിൽ മനോന്മണി. സോറി, ആർക്കറിയാം, ഒരു പക്ഷേ ഇരട്ട കുട്ടികളുമായിരിക്കാം. എല്ലാ വിജയവും വലിച്ചെറിഞ്ഞ് നിന്നോടൊപ്പം വരുവാൻ തയ്യാറാണ്. കാത്തിരിക്കുമോ? യു ആർ ദ ലവ് ഓഫ് മൈ ലൈഫ്. പ്ലീസ് വെയിറ്റ് ഫോർ മീ. അത് എന്റെ ഫോട്ടോ അല്ലേ? അച്ഛൻ തന്നതാണോ? അതെ. വാട്ട് ഈസ് ദിസ്? എനിക്ക് പരിചയമുള്ള എല്ലാരെയും വെച്ച ഒരു കൊളാഷ്. ദ ട്രീ ഓഫ് ലൈഫ്. സർജറി കഴിഞ്ഞ എല്ലാം മറന്നുപോകുന്നാ പറയുന്നേ. അങ്ങനെ മറക്കാതിരിക്കാൻ വേണ്ടി ഒരു നോട്ട്. അമ്മായി അമ്മ, അമ്മായി അച്ഛൻ പഠിപ്പിച്ച നിങ്ങളുടെ അച്ഛൻ, ഐ മീൻ മിസ്റ്റർ സക്കാരിയ, എല്ലാവരും ഉണ്ട് ഇതില്. അർപ്പണ, സുഖു. You want to hug her something? Ta-da! Check this out!
സോറി സർ, മനോഹർ ഇവിടെ ഒറ്റയ്ക്കുണ്ടാവും. I can explain. തെറ്റിദ്ധരിക്കരുത്. This is my own money. നീ ഇപ്പൊ എന്താ പറയാൻ പോകുന്നത്? ഇത് നിന്റെ പെങ്ങളാണെന്നല്ലേ? എക്സാക്ട്ലി, ഇതെന്റെ പെങ്ങള് തന്നെയാ. Come on, Manohar. You think I'm an idiot? Yes, you are. ഇതെന്റെ ചേച്ചി മനോന്മണി. അച്ഛാ, പ്ലീസ് അച്ഛാ, പറയൂ അച്ഛാ. Thank you so much. പറ. ഇതെന്റെ ചേച്ചിയാണെന്ന്. This is my sister, മനോന്മണി. What is it? Is it hair? അതിനെന്താ? ഞാൻ നിനക്ക് വേണ്ടിയല്ലേ എന്റെ ഹെയർ കട്ട് ചെയ്തത്. Please, please, please. അച്ഛാ, tell her no what? This is my sister. Cruel dad. അച്ഛാ, please help me. Please try to understand me. Why you are not believing me? എനിക്ക് കൂടുതലൊന്നും കേൾക്കണ്ട. What's wrong with you? Hey, what happened? ഒന്നും അല്ല, പോയി നോക്ക്. Please don't cry. എന്റെ ചോരയിൽ നിന്നുണ്ടായ വിത്ത്, എന്റെ ജീവനിൽ നിന്നുണ്ടായ ശരീരം. അവൻ മറ്റൊരാളാണ് ഭഗവാൻ എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കുമോ? അദൃശ്യനായി നിൽക്കുന്നുണ്ടെന്ന് നീ മാത്രമാണ് പറയുന്നത്. ഈ ലോകം മുഴുവൻ നാമാണ് ദൈവമെന്ന് പറയുന്നത് കേട്ടിട്ടും ഈ ഹിരണ്യന്റെ മകനായ നീ മറ്റൊരു ദൈവമുണ്ടെന്ന് പറയുന്നു. നിന്റെ തെറ്റുകൾ തിരുത്തേണ്ടതാണ്. ഹിരണ്യായ നമഃ എന്ന മന്ത്രം ചൊല്ലു ഇതുപോലെ. സോറി സാർ, ഇവരെ പോലെ എന്നുള്ളതിന് ഞാൻ ഇതുപോലെ എന്ന് മാറ്റി പറഞ്ഞു. ഇല്ലില്ല, എനിക്ക് ഓക്കെയാ. അല്ലെങ്കിൽ എന്താ, ആ ക്യാമറയിൽ എടുത്തിട്ടില്ലേ, ആ ഡയലോഗ് അങ്ങ് ഓവർലോപ്പ് ചെയ്താൽ മതിയല്ലോ. നീ വേണമെങ്കിൽ വന്നൊന്ന് നോക്ക്. ഓക്കെ സർ. ഇവരെ പോലെ എന്നതിന് ഞാൻ ഇതുപോലെ എന്നാ പറഞ്ഞു. നീ എന്തായി പറഞ്ഞു ഇതുപോലെ എന്നത്? കുഴപ്പമുണ്ടോ സർ? അതൊന്നും സാരമില്ല. ഹിരണ്യന്റെ മകനായ നീ മറ്റൊരു ദൈവമുണ്ടെന്ന് പറയുന്നു. നിന്റെ തെറ്റുകൾ തിരുത്തേണ്ടതാണ്. ഹിരണ്യായ നമഃ എന്ന മന്ത്രം. ഇതുപോലെ ഞാൻ, ഹി ഈസ് നോട്ട് ടോക്കിംഗ്. ഓൾറൈറ്റ്, മുഖം ഒന്ന് കാണിച്ചേ. ഞാൻ വീണ്ടും ഒന്നുകൂടി ടേക്കും. Please. Hey. No. എടോ, സാറിന് എന്താ പറ്റിയത്? നിനക്കൊന്നുമില്ല, ഒന്നുമില്ല. അതൊന്നും വേണ്ട, അതൊന്നും കുഴപ്പമില്ല. ആംബുലൻസ് വഴി മാറിക്കേ. You're going to be all right. All right. നിനക്കൊന്നും സംഭവിക്കില്ല. You'll be all right. ഒരു തവണ കൂടി നമുക്കത് ചെയ്യാം സാർ. അറിയാമടാ, നിനക്ക് ഇതിനേക്കാൾ മനോഹരമായിട്ട് ചെയ്യാൻ പറ്റും. നീ ഇപ്പൊ ഹോസ്പിറ്റലിലേക്ക് പോടാ. ഞാൻ എഡിറ്റ് ചെയ്ത് നല്ല വൃത്തിയായിട്ട് കൊണ്ടുവന്ന് കാണിക്കാം. പോരെ, നീ സമാധാനിക്ക്. ഒരു പ്രാവശ്യമെങ്കിലും ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. അടുത്ത സീൻ ഒന്ന് കാണിച്ച്. ആ, ഇത് 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 ഇവിടെ വെച്ച് കട്ട് ചെയ്തേക്ക്. Thank you.
എല്ലാവരും ഒന്ന് മാറ്. സാറ് ഒന്ന് ഇറങ്ങട്ടെ. മാറാണ്. അങ്കിൾ സർജറി തുടങ്ങി. ഓ, സർജറി തുടങ്ങിയോ? നീ വിഷമിക്കണ്ട. ഒരു ഷോട്ട് അവൻ ചെയ്തിരിക്കുന്നതൊന്ന് കാണണം കേട്ടോ. നമ്മളെല്ലാരും ഞെട്ടിപ്പോവും. അവനല്ലാതെ വേറെ ഒരാൾക്കും അങ്ങനെ ചെയ്യാൻ കഴിയില്ല. ഞാൻ തന്നെ അന്തിച്ചു നിന്നുപോയി. ആ അതൊന്ന് കാണിച്ചേ. സാർ, അത് ടി വിയിൽ കുത്തി കാണിക്കട്ടെ. അങ്ങനെ ചെയ്യാൻ പറ്റുമോ? പറ്റും. ആ വോളിയം കൂടുതൽ വേണ്ട, കുറച്ച് മതി. ശരി സാർ. ഇത് ആശുപത്രിയാ. ആ റാവുജി, എന്റെ അരുമ ശിഷ്യനാവൻ. നിങ്ങളുടെ മരുമോനും കൂടി അവൻ. പതിവ് പോലെ പതുക്കെ ഉറങ്ങുന്നത് മാതിരി വിൽ സ്ലീപ് യു അറ്റ് ആൻ അൺകോൺഷ്യസ്റ്റി. ആഫ്റ്റർ ദ സർജറി വി വിൽ റിവൈവ് ചെയ്യാൻ മറന്നു. Are you ready? Am I ready? Yes, you are. Yes. എന്റെ ചോരയിൽ നിന്നുണ്ടായ വിത്ത്, എന്റെ ജീവനിൽ നിന്നുണ്ടായ ശരീരം. അവൻ മറ്റൊരാളാണ് ഭഗവാൻ എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കുമോ? അദൃശ്യനായി നിൽക്കുന്നുണ്ടെന്ന് നീ മാത്രമാണ് പറയുന്നത്. തുണയില്ലാത്തവനെ തുണയുടയോൻ തൊഴുന്നേൻ, പിതാശ്രീക്ക് പ്രണാമം. വാടാ മകനെ വാ. നിന്റെ അണിവിരൽ കൊണ്ട് എന്റെ വിരിഞ്ഞമാറിലെ ചുരുൾമുടിയിൽ തലോടി കളിക്കാൻ വാടാ മകനെ വാ. നമ്മുടെ പണ്ഡിതന്മാരുടെ വാക്കുകൾ കേൾക്കാതെ ഇഷ്ടപ്രകാരം നീ മന്ത്രങ്ങൾ ജപിച്ചില്ലേ? അത് നിരീശ്വരവാദമായി പോയി മകനെ. ഹിരണ്യമന്ത്രം മാത്രം ഉലകത്തിൽ മുഴുകുമ്പോൾ ഹിരണ്യന്റെ മകൻ മാത്രം മാറ്റി പറയുന്നു. നിന്റെ പിഴവുകൾ തിരുത്തേണ്ടതാണ്. ഈ ഹിരണ്യന്റെ നാമം ചൊല്ല്. ഇവർ ചൊല്ലുന്നത് പോലെ നീ ഉച്ചരിക്കേണ്ട മന്ത്രം ഏതാണെന്നറിയാമോ? ഇതാണ്. എട്ട് ദിശയും നമ്മെ വണങ്ങുമ്പോൾ എൻ മകൻ തൊഴുതിടും വേറൊരു രൂപം. നമുക്കൊരു സമമായി യവനയിൽ ചൊല്ലുമോ ഭൂതം? അഞ്ചു മടങ്ങിയ രൂപം, വേദം നാലും വിളമ്പിയ രൂപം, രാവും പകലും മതവും കുലവും പലതും താണ്ടി താണ്ടി മൃത്യും ജയനായി ഞാൻ. അറിയുക 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 നീ. അതിരുകൾ എന്നൊന്നില്ല കാവ്യം ഞാൻ. വിഡ്ഢിത്വം ചൊല്ലുന്നത് കേട്ട് പാഴായിപ്പോയി നാശം വിതച്ചും അഷ്ടാക്ഷരൻ ദുഷ്ടൻ ഹരിനാമം ജ്ഞാനമില്ല ബാലനെ അല്പാമോണ. ഹരിയോ ആണോ ഇനിയത് പെണ്ണോ? നാഗം പുലിയോ നരിയോ നായോ? ഏതൊരു മൃഗവും കൊല്ലുകയില്ല. അറിഞ്ഞോ അറിഞ്ഞോ? ഹരിയോം സർവം കാക്കും, ഹരിനാമങ്ങൾ മൃത്യും ജയ വിദ്യ പഠിച്ചാലോ വാഴും നീളം തടസ്സവുമില്ല. വാസികളെല്ലാം നിൻ വഴി നടന്ന് ഹരിഹരി എന്ന് നീ തൊഴുതുവാൻ ചൊന്നാൽ മരണം മരണം മരണം. നാഥൻ നാമം ചൊല്ലാം വാഴും നീളം.
മത്സ്യം നാം എന്നും ആമ നാം എന്നും നാണം കെട്ട് പന്നിയും ഞാനാണെന്ന് ചൊന്നവനോ ദൈവം. യവനും ഏതു ശിലയും ദൈവമായാൽ കുമ്പിട്ട് കൂട്ടം വിടും. കുപ്പ മാത്രം ഇവിടെ കാണും. അഖില മുലകം നശിക്കും നശിക്കും. വാ വാടാ വാ. എവിടെ ഹരിയെ നീ കാട്ട്. മഹാരാജാവിന്റെ സഹായം ഇല്ലാതെ തന്നെ കാര്യം നടത്തി. ഉത്തമനായി അഭിനയിച്ച് കാര്യങ്ങൾ നടപ്പിലാക്കിയത് ഞങ്ങളുടെ രാജാവ്. ആ മൃത്യുഞ്ജയ വരത്തേക്കാൾ സുഖമേതിന്? തീരാ കഥകൾ കേൾക്കാറുണ്ടോ?
അവെല്ലാം